സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണനൂൽപാലം പണീത പ്രവാചക, ജീവൻ്റെ ഭിന്നമാം നാദവൈചിത്രങ്ങൾ ഏകമാം സത്തിൽ ബന്ധിച്ച ധാർമ്മിക, മർത്യരക്തക്കറ പറ്റിയ ദംഷ്ട്രയിൽ മന്വന്തര സ്മൃതി കോർത്ത ബിംബങ്ങളെ, സത്യവിശ്വാസപ്രകാശധാവള്യത്തിൻ നിത്യപ്രവാഹത്താൽ തകർത്ത പ്രബോധക, തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത ഗോത്രക്കുറുമ്പിനെ, കാട്ടുക്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ പ്രവാചക, അങ്ങയച്ചൂഴുമൊരായിരം ഓർമ്മകൾ ആത്മഹർഷം വിതച്ചെത്തുമീ വേളയിൽ, ബന്ധുരചിന്തകൾ ജീവൻ്റെ ജീവനിൽ കുന്തിരിക്കം പുകച്ചെത്തുമീ മാത്രയിൽ, കൈകോർത്തുമേവുന്ന മണ്ണുമാകാശവും കൈപ്പാറി നിൽപ്പൂ സ്തുതിയുമാശംസയും, കഷ്ടനാഥനായി ജാതനായെങ്കിലും ശിഷ്ടർക്ക് നാഥനായി വർത്തിച്ച സാത്വിക, അന്നം കൊടുപ്പിൻ പശിക്കെതിരാദ്യത്തെ അകം കുറിച്ചോരവശ സംരക്ഷക, ഹാ ക്ഷമിപ്പിൻ ക്ഷമാശീലനാണെത്രയും ശക്തനെന്നോതിയ വേദപാരംഗത, അങ്ങയെ ചൂഴുമൊരായിരം ഓർമ്മകൾ ആത്മഹർഷം വിതച്ചെത്തുമീ വേളയിൽ, ബന്ധുരചിന്തകൾ ജീവൻ്റെ ജീവനിൽ കുന്തിരിക്കം പുകച്ചെത്തുമീ മാത്രയിൽ, കൈകോർത്തുമേവുന്ന മണ്ണുമാകാശവും കൈപ്പാറി നിൽപ്പൂ സ്തുതിയുമാശംസയും, താവക പുണ്യ സ്മരണകളെങ്കിലീ തൂവട്ടെ ശാന്തിതൻ തേനും വെളിച്ചവും. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ, നുസല്ലി വനുസല്ലിം അലാ നബീന മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ഹബീബിൻ്റെ സ്മൃതി സുഗന്ധമുള്ള ഈ സദസ്സിൽ ആ ഓർമ്മകൾ അത്രമേൽ ആവശ്യമുള്ളൊരു കാലത്ത് ആ ജീവിതത്തിൽ നിന്നുള്ള ചില ഏടുകൾ, ചില കീറുകൾ നമുക്ക് സംസാരിക്കാം. ഒരു പ്രസംഗത്തിൻ്റെ ഔപചാരികതകളൊന്നുമില്ലാതെ ചരിത്രം എന്തിനാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ചരിത്രം എന്തിനാണ് വായിക്കുന്നത്, നമ്മൾക്ക് ഇന്ന് നഷ്ടപ്പെടുന്നത് എന്താണോ അത് ചരിത്രത്തിൽ നിന്ന് തിരിച്ചുപിടിക്കാനാണ്. അതിനാണ് ചരിത്രം. വായിക്കാനും അടച്ചു വയ്ക്കാനുമുള്ളതല്ല, വായിക്കാനും ആവർത്തിച്ചു കൊണ്ടേയിരിക്കാനുമുള്ളതാണ് ചരിത്രം. ചരിത്രത്തിൽ നിന്ന് ആരും ഒന്നും പഠിച്ചില്ല എന്നുള്ളതാണ് ചരിത്രം നൽകുന്ന ഏറ്റവും വലിയ പാഠം എന്ന് വഹീദുദ്ദീൻ ഖാൻ അദ്ദേഹത്തിൻ്റെ ചരിത്രം നൽകുന്ന പാഠത്തിൻ്റെ തുടക്കവാക്യമായി എഴുതി വച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ നിന്ന് ആരും ഒന്നും പഠിച്ചില്ല എന്നുള്ളതാണ് ചരിത്രം ഇന്നോളം മനുഷ്യരാശിക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ചരിത്രം എന്ന്. അപ്പം നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ വിധാനങ്ങളിൽ, നമ്മുടെ വർത്തമാനകാലാനുഭവങ്ങളിൽ, നമ്മുടെ സാമൂഹികവും രാഷ്ട്രീയവും വൈയക്തികവും കുടുംബപരവും സൗഹൃദപരവും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ജീവിത വിധാനങ്ങളിൽ നമ്മൾക്കെന്താണോ നഷ്ടപ്പെടുന്നത് അത് തിരിച്ചു പിടിക്കേണ്ടത് ചരിത്രത്തിൽ നിന്നാണ്. ഒരു തോട് മുറിച്ച് ചാടുന്ന കുട്ടി നേരെ ഓടി ചെന്ന് ചാടിയാൽ റോഡ് തോടിൻ്റെ നടുവിലാണ് പോയിട്ട് കിടക്കുക. എന്നാൽ അവൻ കുറച്ച് സ്റ്റെപ്പ് പിറകിലേക്ക് പോയിട്ടാണ് ചാടുന്നതെങ്കിൽ അവൻ ഭംഗിയായി ആ തോട് ചാടിക്കിടക്കാൻ കഴിയും. വൺ സ്റ്റെപ്പ് ബാക്ക് ഈ സെവൻ സ്റ്റെപ്സ് അഹെഡ് എന്ന് പറയൂലേ, ഒരു സ്റ്റെപ്പ് പിറകിലേക്ക് പോയവർക്ക് ഏഴ് ചുവട് മുന്നിലേക്ക് പോകാനുള്ള ഊർജമാണ്. ആ പിറകിലേക്കുള്ള ഒരു ചുവട് വെക്കലാണ് ചരിത്രത്തിലേക്കുള്ള നമ്മുടെ ചുവടുവെപ്പ്. വാഹനം ഓടിക്കുന്ന സമയത്ത് ഇവിടെ കണ്ണാടി വെക്കുന്നത് നമ്മുടെ മുഖം കാണാനല്ലല്ലോ, പിറകിലെ കാഴ്ചകൾ കാണാനാണ്. മുന്നിലേക്ക് പോകുന്ന ഒരാൾക്ക് എന്തിനാണ് പിറകിലെ കാഴ്ചകൾ? മുന്നിലേക്ക് നന്നായി പോകണമെന്നുണ്ടെങ്കിൽ പിറകിലെ കാഴ്ചകൾ അത്യാവശ്യമാണ്. ഈ പിറകിൽ നിന്നുള്ള കാഴ്ചകളാണ് ചരിത്രത്തിൽ നിന്നുള്ള കാഴ്ചകൾ.
ആ കാഴ്ചകളിൽ ഏറ്റവും മഹത്തായ മാതൃക എന്ന് ലോകത്തിൻ്റെ സൃഷ്ടാവ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമേൽ ഉന്നതമായ പാഠങ്ങളാണ് നമുക്ക് ബാക്കിയാക്കുക. യേശുവിനെക്കുറിച്ച് ജിബ്രാൻ പറഞ്ഞിട്ടുണ്ട്, അവൻ ചെയ്ത എല്ലാ അത്ഭുതങ്ങളെക്കാളും വലിയ അത്ഭുതം അവൻ തന്നെയായിരുന്നു എന്ന്. യേശു പല അത്ഭുതങ്ങളും കാണിച്ചിട്ടുണ്ട്, പക്ഷെ അതിലേറ്റവും വലിയ അത്ഭുതം അവൻ തന്നെയായിരുന്നു എന്ന്. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുമ്പോൾ ആ ജീവിതം തന്നെയായിരുന്നു അത്ഭുതം. അതുകൊണ്ടാണ് നിങ്ങൾ നബി വചനങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ, ഹദീസുകൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന ഹദീസുകളെക്കാൾ നമ്മൾ കാണുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെയ്യുന്നതായി ഞാൻ കണ്ടു എന്നാണ്. കാരണം വാക്കിനേക്കാൾ ഉച്ചത്തിൽ ജീവിതത്തിന് സംസാരിക്കാൻ കഴിയൂ. വാക്കിനേക്കാൾ ഉച്ചത്തിൽ, വാക്കിനേക്കാൾ ഉയരെ ജീവിതം കൊണ്ടൊരു സംസാരമുണ്ടേ. ആ സഹവാസത്തിൻ്റെ ഏറ്റവും മഹത്തായ പാഠങ്ങൾ റസൂൽ കൂടെയുള്ളവർക്ക് കാണിച്ചു കൊടുത്തിരുന്നു. സഹവാസം തന്നെയായിരുന്നു, ജീവിതാനുഭവങ്ങളിൽ നിന്നുള്ള ദിശാബോധം പകരലായിരുന്നു. നമ്മുടെ പഠന സമ്പ്രദായങ്ങളോ അതിൻ്റെ മെത്തഡോളജിയോ ആയിരുന്നില്ല, ജീവിതാനുഭവങ്ങളിൽ നിന്ന് ദിശാബോധം പകരാണ്. ഹുനൈൻ യുദ്ധം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു താഴ്വരയിൽ വിശ്രമിക്കുകയാണ് റസൂലും സഹാബികളും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ തീ കൂട്ടണം, വിറക് വേണം. റസൂൽ കൂടെയുള്ളവരോട് പറയാണ്, നമ്മൾക്ക് എല്ലാവർക്കും പോയിട്ട് വിറക് കൊണ്ടുവരാം, നിങ്ങളെല്ലാവരും പോയി വിറക് കൊണ്ടുവരൂ എന്നല്ല, നമ്മൾക്കെല്ലാവർക്കും പോയി വിറക് കൊണ്ടുവരാം എന്നാണ്. ബോസല്ല, ലീഡറായിരുന്നു, നേതൃത്വമായിരുന്നു. അങ്ങനെ എല്ലാ ആളുകളും ഓരോ ചെറിയ ചെറിയ വിറകിൻ്റെ കഷ്ണവും കൊള്ളിയും ഓരോന്നായി കൊണ്ടുവന്ന് വെച്ച് റസൂലിൻ്റെ മുന്നിൽ ചെറിയൊരു കൂമ്പാരം നിറഞ്ഞു. അപ്പോൾ ലോകം കണ്ട ഏറ്റവും മഹാനായ അധ്യാപകൻ ആ അധ്യാപകൻ്റെ വിദ്യാർത്ഥികളോട് പറയാണ്, ഇതാ ഇതുപോലെയാണ് നമ്മുടെ ചെറിയ ചെറിയ പാപങ്ങൾ വലിയ പാപമായി മാറുന്നത്. നിങ്ങൾ കേട്ടതാണ്, ഇങ്ങനെയാണ് നമ്മുടെ ചെറിയ ചെറിയ പാപങ്ങൾ വലിയ വലിയ പാപങ്ങളാകുന്നത്. ജീവിതത്തിൽ മറക്കുമോ? അവർ മറക്കുമോ? ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് ദിശാബോധം പകരുന്നത്. ഒരു ചെറിയ കമ്പല്ലേ, ശരി, അങ്ങനെ കുറേ ചെറിയ കമ്പുകൾ കൂട്ടിവെച്ചാൽ അതൊരു വലിയ കമ്പാണ് എന്ന് അവർക്ക് ആ നിമിഷമാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ബദൽ എന്ന് വിളിക്കാവുന്ന ഒരു ജീവിതക്രമം ആ ജീവിതത്തിൽ നിന്ന് കാണാൻ കഴിയും. നമ്മുടെ കാലത്തോടായിരുന്നാലും നമ്മൾ കണ്ടതും കാണാനിരിക്കുന്നതുമായ പല കാലങ്ങളോടായിരുന്നാലും മനുഷ്യരുടെ ജീവിതക്രമങ്ങൾക്ക് ബദലായ ഒരു ജീവിതക്രമം ആ വലിയ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ജിബ്രാൻ്റെ സമകാലികനായിട്ടുള്ളൊരു എഴുത്തുകാരനുണ്ടായിരുന്നു, മിഖായിൽ നഈമി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല, വായിക്കേണ്ട പുസ്തകങ്ങളാണ്. മിർദാദിൻ്റെ പുസ്തകം എന്നൊരു ഗ്രന്ഥമുണ്ട്, മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുള്ളൊരു പുസ്തകമാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ബോധപൂർവം ജീവിക്കുന്നതിനേക്കാൾ രസമുള്ള ഒരു കളി വേറെയില്ല എന്ന്. ബോധപൂർവമുള്ളൊരു ജീവിതത്തേക്കാൾ, ശ്രദ്ധാപൂർവമുള്ള ഒരു ജീവിതത്തേക്കാൾ രസമുള്ള മറ്റൊരു കളിയില്ല. ശ്രദ്ധാപൂർവമുള്ളൊരു ജീവിതമുണ്ടല്ലോ, ബോധപൂർവമുള്ളൊരു ഇടപെടലും ഇടപഴകലുമുണ്ടല്ലോ, അതാ മഹാജീവിതത്തിൽ നിന്ന് നമ്മൾ കാണുന്നു. എത്ര കുറച്ച് വിഭവങ്ങൾ കൊണ്ടാണ് ജീവിച്ചത്, എത്ര അനാഥത്വവും സങ്കടങ്ങളും പേറിയ ജീവിതമാണ്. നമ്മളൊക്കെ ആലോചിക്കാറില്ലേ നമ്മൾക്ക് എന്താണ് കിട്ടിയത് എന്ന്. പലപ്പോഴും നിരാശയൊക്കെ വരും മനുഷ്യന്, എത്ര ചോദിച്ചു എന്നിട്ടും അള്ളാഹു തരുന്നില്ല. എൻ്റെ കൂടെ പഠിച്ചൊരു പെൺകുട്ടി ഒരിക്കലും വിളിച്ചിട്ട് പറഞ്ഞത്, പ്രാർത്ഥിക്കണം. എന്തിനാ പ്രാർത്ഥിക്കേണ്ടത്? അവൾക്ക് മക്കളില്ല, മക്കൾക്ക് വേണ്ടി ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ജ്യേഷ്ഠത്തിയുടെ മകൾക്ക് പോലും മക്കളായി, അനിയത്തിക്ക് മക്കളായി, എനിക്ക് മക്കളായിട്ടില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലേ? അവർ പറഞ്ഞു, ഞാൻ പ്രാർത്ഥനയൊക്കെ നിർത്തിയിട്ടുണ്ട്. എത്ര പ്രാർത്ഥിച്ചു എന്നറിയോ? എത്ര തവണ ഉംറ ചെയ്തു എന്നറിയോ?
ഹജ്ജ് ചെയ്തു എന്നറിയോ? എത്ര നിസ്കരിച്ചു എന്നറിയോ? എത്ര രാവ് ഉറക്കമൊഴിഞ്ഞിട്ടുണ്ട് എന്നറിയോ? എത്ര പകൽ വിശപ്പറിഞ്ഞിട്ടുണ്ട് എന്നറിയോ? എന്നിട്ടും എൻ്റെ പ്രാർത്ഥന കേട്ടില്ല. നിരാശ എത്ര പെട്ടെന്നാണ് മനുഷ്യനെ പിടികൂടുന്നത് അല്ലേ? ചെറിയ ചെറിയ നിരാശകളുടെ പേരിൽ നമ്മൾ നമ്മുടെ അനുഗ്രഹങ്ങളെ എത്ര പെട്ടെന്നാണ് മനസ്സിൽ മായ്ച്ചു കളയുന്നത്. അപ്പോഴൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത് ഒന്നും കിട്ടാതെ പോയ റസൂലിനെയാണ്. ഉപ്പയെ കണ്ടിട്ടില്ലാത്ത കുട്ടിയായിരുന്നു. ആ സങ്കടത്തിൻ്റെ ആഴം എത്ര വലുതായിരിക്കും എന്നാലോചിച്ചുവോ? കുടുംബത്തിലുള്ള ആളുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ഉപ്പ ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്നൊക്കെ. നിൻ്റെ ഉപ്പയുടെ കണ്ണിങ്ങനെയായിരുന്നു, നിൻ്റെ ഉപ്പയുടെ ചിരി ഇങ്ങനെയായിരുന്നു, നിൻ്റെ ഉപ്പ നടന്നിരുന്നത് അങ്ങനെയായിരുന്നു. ഓരോ ആളുകളെ ചൂണ്ടിയിട്ട്, കുടുംബത്തിലുള്ള മറ്റു അംഗങ്ങളെയൊക്കെ ചൂണ്ടിയിട്ട് കുടുംബത്തിലുള്ള ആളുകൾ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ മനസ്സിൽ വരച്ചിട്ട ഉപ്പയുടെ ഒരു പ്രിയപ്പെട്ട ചിത്രം ഉണ്ടാവും. കൂടെയുള്ള ഓരോ കുട്ടികളും ഉപ്പ എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ നെഞ്ച് പൊള്ളുന്നുണ്ടാവും അല്ലേ? ഉമ്മ നഷ്ടപ്പെട്ട കുട്ടിയായിരുന്നു. ഉമ്മ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുന്നൊരു രംഗമുണ്ട്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും ആനന്ദമുള്ള സമയമാണത്. അതില്ലാതാകുമ്പോഴാണ് അതിൻ്റെ വേദനയുടെ ആഴം എത്രയാണെന്ന് അറിയട്ടോ. ഉണ്ടാകുമ്പോൾ അത് അറിയൂല. വാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്ന കാലമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല കാലം. അത് വാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്ന കാലത്ത് അറിയാൻ കഴിയുന്നവർ മഹാഭാഗ്യവന്മാർ. പൂവറിയില്ല വേരറിഞ്ഞ കയ്പുകൾ എന്നൊരു കവിതയുണ്ട്. മരത്തിൻ്റെ മുകളിൽ തിളങ്ങി നിൽക്കുന്ന പൂക്കൾക്കറിയില്ല വേരറിഞ്ഞ വേദനകളൊന്നും. ആ വേരാണ് ഉമ്മയും ഉപ്പയും. അതില്ലാതാകുന്നൊരു അനുഭവത്തെക്കുറിച്ച് ആലോചിച്ചോക്കൂ. അനാഥത്വത്തിൻ്റെ എല്ലാ സമ്പൂർണതകളോടെയും ജീവിച്ച പ്രവാചകൻ. അനാഥകളെക്കുറിച്ച് ഇത്രയേറെ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? എത്ര തവണയാണ് പറഞ്ഞത്? റസൂലെ, മനസ്സുമല്ലാതെ വരണ്ടു പോയിരിക്കണോ? എന്താണ് പരിക്കണോ? എന്ന് ചോദിച്ച സഹാബിക്ക് റസൂൽ നിർദ്ദേശിച്ചത് ഒരു യതീമായ കുട്ടിയെ പോയിട്ട് ഒരു ഉമ്മ വെക്കട എന്നായിരുന്നു. ഒരു അനാഥയായ കുട്ടിയെ ഒന്ന് ചേർത്ത് പിടിക്ക്. എന്തിനാ ഇത് പറഞ്ഞു കൊടുത്തതെന്നറിയോ? സ്നേഹം കിട്ടാത്തവനത് കൊടുക്കുക എന്നാണ് പറഞ്ഞത്. ആ കുട്ടിയുടെ കണ്ണിൽ കാണുന്നൊരു വെളിച്ചമുണ്ട്. നിൻ്റെ തലോടൽ അനുഭവിക്കുമ്പോൾ ആ കുട്ടി അനുഭവിക്കുന്നൊരു സുരക്ഷിതത്വമുണ്ട്. അതിൻ്റെ പേരാണ് സ്നേഹം. ഇതാരാ പറയുന്നതെന്നറിയോ? അനാഥത്വത്തിൻ്റെ എല്ലാ വേദനകളും ജീവിതത്തിൽ അനുഭവിച്ച പ്രവാചകനാണ്. വിധവകളെക്കുറിച്ച് എത്ര തവണയാണ് പറഞ്ഞത്? അസഅഇ അലൽ അർമിലത്തി വൽ മസാക്കീൻ കൽ മുജാഹിദ് ഫീ സബീലില്ലാ. വിധവകളെക്കുറിച്ച് എന്തുകൊണ്ടാ? വൈധവ്യത്തിൻ്റെ വേദന എത്രയാണ് എന്ന് ആമിന എന്ന ഉമ്മയിൽ നിന്ന് റസൂൽ കണ്ടറിഞ്ഞിരുന്നു. റസൂലിൻ്റെ ഉമ്മ വിധവയായൊരു ഉമ്മയായിരുന്നു. വൈധവ്യത്തിൻ്റെ വേദനകൾ, അനാഥത്വത്തിൻ്റെ വേദനകൾ, പട്ടിണിയുടെ വേദന എന്താണ് എന്ന് റസൂൽ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചതായിരുന്നില്ല, ജീവിതം കൊണ്ട് അറിഞ്ഞതായിരുന്നു. അതുകൊണ്ട് ഓരോ വാക്കിനും അത്രയേറെ ആഴം കൈവന്നു. ഓരോ മരവും ഒരു മാമരമായി എന്ന് പറയുന്ന പോലെ, ഒറ്റ മരം ഒരു കാടായി മാറി എന്ന് പറയുന്ന പോലെ, ഓരോ വാക്കിലും കുറേ വാക്കുകൾ ഒളിപ്പിച്ചു വെക്കാൻ റസൂലിന് കഴിഞ്ഞിരുന്നു. ഓരോ വാക്കും ദർശനങ്ങളായി മാറിയത് അതുകൊണ്ടാണ്. ജീവിതം അത്രയേറെ ആഴമുള്ളതായിരുന്നു. കണ്ണീര് കലർന്നിരുന്നു. സൂറത്തുൽ ദുഹ അല്ലാഹു റസൂലിനോട് അത്രയേറെ ആഴത്തിൽ അടുത്തു നിന്ന് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ആ സൂറത്തിലൂടെ ഇങ്ങനെ വെറുതെ കടന്നു പോകുന്നുണ്ടോ? ജീവിതത്തിൽ ചിലപ്പോൾ സങ്കടങ്ങളൊക്കെ വരുമ്പോഴേ മനസ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു എന്ന് തോന്നുമ്പോൾ സൂറത്തുൽ ദുഹ എടുത്തിട്ടൊന്ന് മറിച്ചു നോക്കണം. മരുഭൂമിയിലെ ഒറ്റ മരമാണ് സൂറത്തുൽ ദുഹ. ആ നിമിഷം അത് വായിക്കുന്നവർക്ക് വിശുദ്ധ ഖുർആനിന് അങ്ങനെയൊരു ഒരു മാന്ത്രികതയുണ്ട്. ചില സമയത്ത് ചിലത് നമ്മൾക്ക് അത്രയേറെ അടുത്ത് നിൽക്കും. അങ്ങനെയൊന്നാണ് സൂറത്തുൽ ദുഹ. ആദ്യം റസൂലിനോട് റസൂലിൻ്റെ പഴയ കാലം പറഞ്ഞു കൊടുക്കുക. അനാഥനായിരുന്നു നിങ്ങൾ, പക്ഷേ നിങ്ങളെ ഞാനാണ് സനാഥനാക്കിയത്. ആരുമില്ലാത്തവനായിരുന്നു നിങ്ങൾ, ആരൊക്കെയുള്ള ഒരാളാക്കി നിങ്ങളെ മാറ്റിയത്? പടച്ചവനാ.
എല്ലാ വാതിലുകൾ അടഞ്ഞാലും ഒരു ജനൽ തുറക്കപ്പെടും പ്രവാചകരെ എന്ന്. ചെറുപ്പക്കാരനായ അബ്ദുള്ള എന്ന മകൻ മരിച്ചിട്ടും വൃദ്ധനായ അബ്ദുൽ മുത്തലിബ് എന്ന വല്ലിപ്പയെ അവിടെ ബാക്കിയാക്കിയത് ആരാണ്? ആരാണ്? അവനാ. അതാണ് അനാഥനായിരുന്ന നിങ്ങളെ സനാഥനാക്കി എന്ന് പറഞ്ഞത്. എല്ലാ വാതിലുകളും അടഞ്ഞിട്ടുണ്ടാവും, പക്ഷേ ഒരു ജനൽ, ഒരൊറ്റ ജനൽ നമ്മൾക്ക് മാത്രമായി തുറക്കപ്പെട്ടിട്ടുണ്ടാവും. നമ്മളിപ്പോഴും വാതിലിൽ ചെന്നിട്ട് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു പറയുന്നത് ജനലിലൂടെ രക്ഷപ്പെടാനാ. അതാണ് സൂറത്തുൽ ദുഹ. വരാനിരിക്കുന്നൊരു വസന്തത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. അത് സംഭവിച്ചു കേട്ടോ റസൂലിൻ്റെ ജീവിതത്തിൽ. നഷ്ടപ്പെട്ടതൊക്കെ എത്ര മനോഹരമായാണ് തിരിച്ചു കിട്ടുന്നത്, എത്ര സുന്ദരമായി, എത്ര മധുരമായി പ്രതികാരം ചെയ്യാൻ കഴിയുന്നുണ്ട് റസൂലിന്. കഅബയുടെ താക്കോല് സൂക്ഷിച്ചിരുന്ന ഉസ്മാൻ ഇബ്നു തൊൽഹ, അദ്ദേഹത്തോട് റസൂൽ ഒരിക്കൽ ആ താക്കോല് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം കൊടുത്തില്ല. അപ്പോൾ റസൂൽ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഒരിക്കൽ എൻ്റെ കയ്യിൽ വരും, അന്ന് ഇതെന്ത് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ ഉസ്മാൻ ഇബ്നു തൊൽഹ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും സംഭവിക്കില്ല, അങ്ങനെ സംഭവിച്ചാൽ അത് ഖുറൈശികളുടെ അവസാനമായിരിക്കും, ഈ നാടിൻ്റെ അന്ത്യമായിരിക്കും. അപ്പോൾ റസൂൽ എന്താ പറയുക? ഇല്ല, അപ്പോഴും നല്ല കാലം തന്നെ ആയിരിക്കും ഈ നാടിനും ഖുറൈശികൾക്കും. മക്കാ വിജയ ദിവസം ആ താക്കോൽ റസൂലിൻ്റെ കയ്യിലാണ്. റസൂൽ അത് ആരുടെ കയ്യിലാണ് നൽകുന്നത് എന്നറിയാൻ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നുണ്ട്. എൻ്റെ കയ്യിലൊന്ന് കിട്ടിയിരുന്നെങ്കിലെന്ന് ഓരോ ആളും ആഗ്രഹിക്കുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു അത് പരസ്യമായി പറയുക പോലും ചെയ്തു. അപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൊടുക്കുന്നത് ഉസ്മാൻ ഇബ്നു തൊൽഹയുടെ കയ്യിലാണ്. നമ്മൾ പറയൂലേ, എനിക്കൊരു അവസരം കിട്ടട്ടെ, ഞാൻ കാണിച്ചു തരാം, കാണിച്ചു കൊടുക്കണം എന്നാണ് റസൂൽ പറഞ്ഞത്. എങ്ങനെയാണ് കാണിച്ചു കൊടുക്കേണ്ടത്? ഉസ്മാൻ ഇബ്നു തൊൽഹയുടെ കയ്യിൽ കഅബയുടെ താക്കോൽ തിരിച്ചു കൊടുത്തതുപോലെ. എത്ര മനോഹരമായ പ്രതികാര രീതിയാണ് ആ മഹാജീവിതം കാണിച്ചു തന്നത്. നമ്മൾക്കൊരു അവസരം കിട്ടിയാൽ നമ്മുടെ ശത്രുവിനെ നമ്മൾ വെറുതെ വിടൂ? നമ്മുടെ ശത്രുവിനെ നമ്മൾ, നമ്മളെ അപമാനിച്ച മനുഷ്യന്, നമ്മളെ കരയിപ്പിച്ച മനുഷ്യന്, നമ്മളെ സങ്കടപ്പെടുത്തിയ മനുഷ്യന്, നമ്മൾക്കെതിരെ പലതും പറഞ്ഞു പരത്തിയൊരു മനുഷ്യന്, നമുക്കറിയാം അത് ആരൊക്കെയാണ് എന്ന്, ആ മനുഷ്യനോട് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഭാവം എന്തായിരിക്കും, അതെന്താകണമെന്ന് റസൂൽ ഏറ്റവും മനോഹരമായി പഠിപ്പിച്ചു തരികയായിരുന്നു ആ താക്കോല് തിരിച്ചു കൊടുത്തപ്പോൾ. സന്തോഷങ്ങളൊക്കെ തിരിച്ചു വരികയായിരുന്നു. ശിശിരകാലം മുഴുവനും വസന്തകാലമാവുകയായിരുന്നു. വറ്റി വരണ്ട ആ ജീവിതത്തിൽ പൂക്കളും ചെടികളൊക്കെ പിന്നീട് വിടരുകയായിരുന്നു. വിക്ടർ ഫ്രാങ്കിളിൻ്റെ ഒരു പുസ്തകമുണ്ട്, നിങ്ങൾ വായിക്കേണ്ട പുസ്തകമാണ് കേട്ടോ. വിക്ടർ ഫ്രാങ്കിൾ എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലറിൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അകപ്പെട്ട മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പെങ്ങളെയല്ലാത്ത മുഴുവൻ ആളുകളെയും ഇവർ കൊന്ന്, ഇനി ജീവിക്കണില്ല എന്ന് തീരുമാനിക്കുകയാണ് അദ്ദേഹം. ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുകയാണ്, ജയിലറയിൽ കിടന്ന് ഷേവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ഞരമ്പ് മുറിക്കാൻ ഒരുങ്ങുകയാണ്. അദ്ദേഹം ഒരു ന്യൂറോ സർജൻ ആയിരുന്നു. ഒരു ന്യൂറോ സർജൻ അറിയാം ഏത് ഞരമ്പാണ് മുറിക്കേണ്ടതെന്ന്. പക്ഷേ വെളിച്ചമില്ല. മുകളിലേക്ക് കയറിയിട്ട് അദ്ദേഹം ഒരു ജനൽ തുറന്നു. ജനൽ തുറന്നിട്ട് പുറത്തേക്ക് നോക്കിയപ്പോഴാണ് പെട്ടെന്ന് ഋതുക്കൾ മാറിയിരിക്കുന്നു, സീസണാകെ മാറിയിരിക്കുന്നു. യൂറോപ്പിൽ പെട്ടെന്ന് ഋതുമാറ്റങ്ങൾ സംഭവിക്കുമല്ലോ. ഇന്നലെ വരണ്ടു കിടന്ന മുറ്റത്താകെ ഇന്ന് പൂക്കളാണ്. അപ്പോഴാണ് വായിക്കുന്ന, ചിന്തിക്കുന്ന ആ മനുഷ്യൻ ആലോചിച്ചത്, എൻ്റെ ജീവിതത്തിലും ഇങ്ങനെ സംഭവിക്കാമല്ലോ, ഇന്ന് വരണ്ടു കിടക്കുന്ന എൻ്റെ ജീവിതത്തിൽ നാളെ പൂക്കൾ വിടരാമല്ലോ എന്ന്. അങ്ങനെ വിടർന്ന പൂക്കളാണ് മക്കാ വിജയമടക്കമുള്ള റസൂലുള്ളാഹിയുടെ വിജയങ്ങൾ, പാഠങ്ങളാണ്. ആ ജീവിതം തന്നെ മഹാത്ഭുതമായി മാറുന്ന ആശ്ചര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തെ അതിൻ്റെ ഏറ്റവും ലാളിത്യത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. എന്തും ലഭിക്കുമായിരുന്നു, എത്ര ആനന്ദപൂർണമായൊരു ജീവിതവും സാധ്യമായിരുന്നു. അങ്ങനെ ജീവിക്കുന്ന ധാരാളം ആളുകൾ ചുറ്റുമുണ്ടായിരുന്നു. പക്ഷേ എല്ലാ അധികാരവും എല്ലാ ശക്തിയും കൈവന്നപ്പോഴും എത്ര കുലീനമായാണ് റസൂൽ
അതിൽ നിന്ന് മാറി നടന്നത്. ഗിവ് വേ ദ മോസ്റ്റ് ഡിഗ്നിഫൈഡ് വേ എന്ന് പറയൂലേ, മാറിക്കൊടുക്കലാണ് ഏറ്റവും മഹത്തായ വഴിയെന്ന്. സൗകര്യങ്ങളോട്, ഐശ്വര്യസമ്പൂർണമായ ജീവിതത്തോട് റസൂൽ എത്ര ദൂരെ നിന്നാണ് ജീവിച്ചത് എന്ന് ആലോചിച്ച് നോക്കൂ. അതായിരുന്നു ആ ജീവിതം. ഏറ്റവും കുറച്ച് വിഭവങ്ങൾ കൊണ്ട് ഏറ്റവും സന്തോഷത്തോടുകൂടി ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. ഇത് ജീവിത വിഭവങ്ങളോട് മാത്രമല്ല കേട്ടോ, നമ്മളൊക്കെ ജീവിത വിഭവങ്ങളോട് ചിലപ്പോൾ മതി എന്ന് പറയൂ. എനിക്കിത്ര പണം മതി, ഇത്ര മതി എൻ്റെ വാഹനം, ഇത്ര മതി എൻ്റെ വീട് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ വൈകാരികതകളോടുകൂടി അങ്ങനെ പറയാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. എനിക്കിത്ര സ്നേഹം മതി, ഇത്ര പരിഗണന മതി, ഇത്രയൊക്കെ എന്നെ ആളുകൾ പരിഗണിച്ചാൽ മതി, ഇത്രയൊക്കെ സ്ഥാനം മതി, നമ്മളങ്ങനെ വിചാരിക്കില്ല. വിഭവങ്ങളോട് മതിയെന്ന് പറയാൻ കഴിയുന്ന നമ്മൾ പലപ്പോഴും വൈകാരികതകളോട് മതിയെന്ന് പറയാൻ സാധ്യമാകാതെ പോകാറുണ്ടല്ലോ. റസൂൽ വൈകാരികതകളോടും പറഞ്ഞിരുന്നു മതിയെന്ന്. റസൂലിന് ആവശ്യമുള്ളത് മാത്രമേ റസൂൽ എടുത്തിട്ടുള്ളൂ. ഒരു വയലിൽ നിറയെ കതിർമണികളുണ്ടല്ലോ, പക്ഷേ പറവകൾ അവയ്ക്ക് ഒരേ ദിവസത്തേക്ക് ആവശ്യമുള്ളത് മാത്രമേ എടുക്കുള്ളൂ. വയറ് നിറയെ വേണമെങ്കിൽ എടുക്കാം, പക്ഷേ എടുക്കില്ല. അവയ്ക്ക് ഒരു ദിവസം ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് അവർ പോകും. കുലീനമായൊരു ജീവിത രീതിയാണ് അത്. മനുഷ്യനെ അത്രമേൽ റസൂൽ അടുത്തുനിന്ന് കണ്ടിരുന്നേ. മനുഷ്യൻ്റെ സങ്കടങ്ങളുടെ കൂടെ നിന്നല്ലേ ജീവിതത്തിൻ്റെ ആർഭാടങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കും. അതതിൻ്റെ ഒരു മനഃശാസ്ത്രമാണ്. അതുകൊണ്ടാണ് രോഗികളെ പോയി കാണാനൊക്കെ റസൂൽ പറയണത്. സങ്കടപ്പെടുന്നവരെ ശ്രദ്ധിക്കാൻ പറയുന്നത് കൊണ്ടാണ്. ഒന്നുമില്ലാത്തവരെ പോയി കാണാൻ പറയുന്നത് കൊണ്ടാണ്. നിങ്ങൾ മുകളിലേക്ക് നോക്കല്ലേ, താഴെയുള്ളവരിലേക്ക് നോക്കുക എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. മനുഷ്യൻ്റെ വേദനകളുടെ അടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യന് ആർഭാടങ്ങൾ ചെറുതായി തോന്നും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനെ അത്ര അടുത്തുനിന്ന് കണ്ടിരുന്നു. മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് മനുഷ്യൻ്റെ ആവശ്യങ്ങളെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു റസൂലിന്. ജാബർ എന്ന സ്വഹാബിൻ്റെ കൂടെ റസൂൽ ഒരു ഒട്ടകപ്പുറത്ത് പോവാ. ആ ഒട്ടകം ജാബറിൻ്റേതായിരുന്നു, റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് റസൂലുള്ളാഹി അറിയുന്നത് അദ്ദേഹത്തിൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന്. ജാബർ എന്ന റസൂലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. പക്ഷേ എന്നിട്ടും അദ്ദേഹത്തിൻ്റെ കല്യാണക്കാരി റസൂൽ അറിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. എന്നിട്ട് റസൂലിന് അതിൽ യാതൊരു പരിഭവം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വൈകാരികതകളോട് മതിയെന്ന് പറയാൻ റസൂലിന് കഴിഞ്ഞിരുന്നു. എനിക്ക് ഇത്രയൊക്കെ മതി പരിഗണന. ജീവിത വിഭവങ്ങളോട് മതിയെന്ന് പറയണ പോലെ അല്ല അത് കേട്ടോ. അതിലേറെ കുറച്ചുകൂടി സഹനം ആവശ്യം വരും. അതിലൂടെ കുറച്ചുകൂടി ആത്മീയമായൊരു അച്ചടക്കം ആവശ്യം വരും. വൈകാരികതകളോടൊരു മനുഷ്യന് മതിയെന്ന് പറയാൻ, ആ സ്വഹാബിയുടെ കല്യാണം കഴിഞ്ഞെന്ന് റസൂൽ അറിയണത് ആ യാത്രയിൽ പിന്നീടെപ്പോഴോ ആണ് എന്നറിഞ്ഞിട്ടും റസൂൽ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം ഇപ്പം പ്രസക്തമല്ലാത്തത് കൊണ്ട് നമ്മൾ പറയേണ്ട കാര്യമല്ല. പക്ഷെ അദ്ദേഹത്തോട് റസൂലുള്ള ഒരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട്, നിങ്ങളുടെ ഒട്ടകം വിൽക്കണമെന്ന് ചോദിച്ചു. അപ്പം ജാബിർ റളിയല്ലാഹു അൻഹു പറയാം, ഈ ഒട്ടകം എന്തിനാ റസൂലിന്? ഇത് പ്രായമേറെയുള്ളൊരു ഒട്ടകമാണ്, ഒന്നും കിട്ടില്ലതിന്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പൈസ ഒന്നും കിട്ടില്ല റസൂലെ. റസൂലിന് എന്തിനാണിത്? ഒരു ഉപകാരവും ചെയ്യാൻ പറ്റില്ല ഇതിനെ കൊണ്ട്. അപ്പം റസൂലുള്ള അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ ഒട്ടകത്തെ വിൽക്കണോ, ഞാൻ വാങ്ങും. അവസാനം അദ്ദേഹം സമ്മതിച്ചു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, റസൂൽ എനിക്ക് എത്ര തരും? റസൂൽ പറഞ്ഞു, 1 റുപ്യ തരും. അപ്പം അദ്ദേഹം പറയുകയാണ്, റസൂൽ എന്നെ കളിയാക്ക. ആ കച്ചവടം 40 രൂപയിൽ ഉറപ്പിച്ചു നമ്മുടെ കണക്കിൽ. അങ്ങനെ 40 രൂപയ്ക്ക് വാങ്ങിയ ഒട്ടകവുമായി റസൂൽ മദീനയിലേക്ക് ചെന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ജാബറിന് 40 രൂപ കൊടുക്കണം, ഞാൻ ഈ ഒട്ടകത്തെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വാങ്ങിയിരുന്നു, പിന്നെ ഈ ഒട്ടകവും കൊടുക്കണം, ഈ ഒട്ടകവും കൊടുക്കണം. റസൂലിന് ഒട്ടകം ആവശ്യമുണ്ടായിരുന്നില്ല, പക്ഷെ ജാബറിന് പണം ആവശ്യമുണ്ടായിരുന്നു എന്ന് റസൂലിന് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് അത് വായിച്ചെടുത്തു. അത്രയേറെ അടുപ്പമുണ്ടായിരുന്നു റസൂലിന് മനുഷ്യനോട്. ഓരോ ബന്ധങ്ങളോടും റസൂലിന് അത്രയേറെ ആഴമേറിയ അടുപ്പം തന്നെ ഉണ്ടായിരുന്നു. ഓരോ മനുഷ്യൻ്റെ ഈ സങ്കടങ്ങളെ അത്ര അടുത്തുനിന്ന് കണ്ടിരുന്നു. നമ്മൾ കല്യാണത്തെക്കുറിച്ച് പറയാറുണ്ടല്ലോ, കല്യാണത്തെക്കുറിച്ച് ഭീകമായ തീരുമാനമാണ് എന്ന്.
ജീവിതത്തിലെ എല്ലാ ബന്ധവും ദൈവികമായ തീരുമാനമാണ്. നമ്മൾ കണ്ടുമുട്ടുന്ന ഏതൊരു മനുഷ്യനും, അത് സുഹൃത്താവട്ടെ, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന, ഏത് ഭാവത്തിൽ കടന്നു വന്ന, ഏത് പ്രായത്തിൽ കടന്നു വന്നൊരു മനുഷ്യനാകട്ടെ, എല്ലാം പടച്ചവൻ്റെ തീരുമാനമാണ്. കല്യാണത്തെക്കുറിച്ച് പറയണ ആ വാക്കുണ്ടല്ലോ, പടച്ചവൻ കുട്ടി യോജിപ്പിച്ചതാണ് എന്ന്. ഓരോ സൗഹൃദവും അതാണ്. അതുകൊണ്ട് ആ സൗഹൃദത്തിന് ബലം കൂടും കേട്ടോ, അതിന് ശക്തി കൂടും, ഉത്തരവാദിത്വവും കൂടും. ഈയൊരു അകക്കാഴ്ച റസൂലിന് കൂടെയുള്ള ഓരോ മനുഷ്യനുമായുള്ള ബന്ധത്തിൽ സൂക്ഷിക്കാൻ കഴിഞ്ഞിരുന്നു. ഓരോ ചെറിയ മനുഷ്യനെയും റസൂൽ അറിഞ്ഞിരുന്നു, ഒരു ചെറിയ കുട്ടിയെപ്പോലും. വലിയ വലിയ മനുഷ്യരൊക്കെ എപ്പോഴും ആലോചിച്ചത് ചെറിയ ചെറിയ മനുഷ്യന്മാരെ കുറിച്ചാണ് കേട്ടോ. നമ്മൾ പറയില്ലേ വലിയ വലിയ മനുഷ്യന്മാർ, ഈ വലിയ വലിയ മനുഷ്യന്മാരൊക്കെ ആലോചിച്ചത് ചെറിയ ചെറിയ മനുഷ്യന്മാരെ കുറിച്ചാണ്. നിങ്ങൾ ഗാന്ധിജി എടുത്തു നോക്കൂ, മദർ തെരേസ എടുത്തു നോക്കൂ, നിങ്ങൾക്ക് യോജിപ്പോ വിയോജിപ്പോ ഉള്ള കാൾമാർക്സിനെ എടുത്തു നോക്കൂ. ലണ്ടനിലെ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ഏറ്റവും ആദ്യം വന്ന് അവസാനം പോയിരുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോട് യോജിക്കുക വിയോജിക്കുക, അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ആ മനുഷ്യൻ്റെ മനസ്സിൻ്റെ അകക്കാഴ്ചയിൽ മുഴുവനും ഉണ്ടായിരുന്നത് ആരാണ്? അടിസ്ഥാന ജനവിഭാഗങ്ങളായിരുന്നു, പാവപ്പെട്ട മനുഷ്യനായിരുന്നു. സിദ്ധാന്തങ്ങളിൽ പിഴവൊക്കെ വന്നിട്ടുണ്ടാവും. മദർ തെരേസ ജനിക്കുന്നത് അൽബേനിയയിലാണ്. അൽബേനിയ എന്ന നാടിനൊരു പ്രത്യേകതയുണ്ട്. 1964 സഖാവ് സ്റ്റാലിന് അതിനെ മതരഹിത രാഷ്ട്രമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മതമില്ലാത്ത രാജ്യമാണ് അൽബേനിയ. ഇസ്മയിൽ ഖാലിദും മദർ തെരേസയുമാണ് അൽബേനിയയിൽ നിന്ന് പേരുകേട്ട വളരെ പ്രഖ്യാതരായ രണ്ടാളുകൾ. ആ മദർ തെരേസ ജീവിക്കുന്നത് എവിടെയാണെന്നറിയോ? ഇന്ത്യയിലാണ്. അതിനകത്തുള്ളൊരു തമാശയുണ്ട്. ദേശീയതയുടെ പേരിലുള്ള എല്ലാ വഴക്കുകളുണ്ടല്ലോ, അതൊന്നും വലിയ മനുഷ്യന്മാർക്ക് ബാധകമല്ല. ദേശീയത എന്നത് ചെറിയ ചെറിയ മനുഷ്യന്മാർക്ക് വഴക്ക് കൂടാനുള്ളതാണ്. ONV ഒരു കവിതയിൽ കുട്ടി അച്ഛനോട് ചോദിക്കുന്നുണ്ട്, ആരാണച്ഛാ ഭൂപടത്തിൽ ഇങ്ങനെ കുത്തിവരച്ചത്? കുറേ കുത്തിവരകളാണല്ലോ ഈ ഗ്ലോബിൽ, ഗ്ലോബാകെ വരകളാണ്, ഇതാരാണ് വരച്ചത്? അപ്പോൾ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, തീർച്ചയായും മോനെ, അത് ദൈവമല്ല, നമ്മൾ വരച്ചതാ. എന്നിട്ട് അതിൻ്റെ പേരിൽ വഴക്കിടുന്നതോ, അതും നമ്മളാണ്. വലിയ വലിയ മനുഷ്യന്മാർക്ക് ബാധകമല്ലാത്തൊരു കാര്യമായിരുന്നു ദേശീയതയുടെ പേരിലുള്ള വഴക്ക്. അതുകൊണ്ടാണ് ഇന്ത്യക്ക് ദേശീയ ഗാനം എഴുതിയ ടാഗോർ ബംഗ്ലാദേശിനും ദേശീയ ഗാനം എഴുതിയത് അല്ലേ. അതുകൊണ്ടാണ് അൽബേനിയയിൽ ജനിച്ച മദർ തെരേസ കൽക്കത്തയിലെ തെരുവിലെ പാവങ്ങളുടെ തൊണ്ടയിലേക്ക് അന്നവുമായി ഓടിയെത്തിയത്. വലിയ വലിയ മനുഷ്യരുടെ എക്കാലത്തെയും സങ്കടം ചെറിയ ചെറിയ മനുഷ്യന്മാരായിരുന്നു. ചമ്പാരൻ എന്ന ഗ്രാമത്തിൽ നിന്നാണ് ഗാന്ധിജിയുടെ സമരം ആരംഭിക്കുന്നത്. നിങ്ങൾ കേട്ടതായിരിക്കും, ചമ്പാരനിലെ ആളുകളുടെ കൃഷി എന്ന് പറയുന്നത് ചോളവും കടുകും ഒക്കെ ആയിരുന്നു. അപ്പോഴാണ് ബ്രിട്ടീഷുകാർ അവരോട് പറഞ്ഞത്, ഇനി നീലം മാത്രം കൃഷി ചെയ്യണം. നീലം മാത്രം കൃഷി ചെയ്യും വേണം, ബ്രിട്ടീഷുകാർ പറയുന്ന വിലക്ക് വിൽക്കുകയും വേണം. ആ നാട്ടുകാരാകെ പ്രയാസത്തിലാവുക. അപ്പോഴാണ് ഗാന്ധിജിയുടെ അടുത്ത് വന്നിട്ട്, ഗാന്ധിജി എന്ന് ഗാന്ധിജി ആയിട്ടില്ല, അവർ സങ്കടം പറയുന്നു. ഗാന്ധിജി ആദ്യം അത് ഏറ്റെടുക്കാൻ ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് ഗാന്ധിജി ചമ്പാരനിലെ ഗ്രാമങ്ങളുടെ കർഷക സമരം ഏറ്റെടുക്കാൻ ഒരുങ്ങി ചമ്പാരനിലേക്ക് പോകാൻ നിന്നപ്പോഴാണ് ബ്രിട്ടീഷുകാർ പറഞ്ഞത് ഗാന്ധിജി അങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല. ഗാന്ധിജി വയലേറ്റ് ചെയ്തു, നിയമം ലംഘിച്ചു, അങ്ങോട്ട് ചെന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട്. അറസ്റ്റ് ചെയ്യപ്പെട്ട ഗാന്ധിജിയെ സ്വീകരിക്കാൻ വേണ്ടി ആനയുമായിട്ട് അവർ വന്നത്. ആനപ്പുറത്തേറി ആ ഗ്രാമത്തിലൂടെ പോകുമ്പോൾ ഗാന്ധിജി ആത്മകഥയിൽ എഴുതുന്നുണ്ട്, ഞാൻ പിറകിലേക്ക് നോക്കി, ഞാൻ എൻ്റെ രാജ്യത്തെ കണ്ടു. ബ്രിട്ടീഷുകാരൻ്റെ കയ്യിലുള്ളതിനേക്കാൾ വലിയ ശക്തി ഇന്ത്യയിലെ ഗ്രാമങ്ങളിലുണ്ട് എന്ന് ഗാന്ധിജി തിരിച്ചറിഞ്ഞത് ചമ്പാരനിൽ വെച്ചായിരുന്നു. ആ സാധാരണക്കാരനായ മനുഷ്യനാണ് സ്വാതന്ത്ര്യസമരം വിജയിപ്പിച്ചത് കേട്ടോ. ആ സാധാരണക്കാരനായ മനുഷ്യൻ തന്നെയാണ് അടിയന്തരാവസ്ഥയെ പരാജയപ്പെട്ടതും പരാജയപ്പെടുത്തിയതും. ഈ ഏറ്റവും അടിത്തട്ടിലുള്ള മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ്റെ സങ്കടങ്ങളെ കാണാൻ വലിയ മനസ്സു വേണം. അതുകൊണ്ടാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലുണ്ട്, പ്രവർത്തനങ്ങളിലുണ്ട്, ആജ്ഞാപനങ്ങളിലുണ്ട്, ജീവിത രീതികളിലുണ്ട്, എല്ലാമുണ്ട് അവനവനേക്കാൾ വളർന്ന ഒരു മാനവികത, സ്വന്തത്തെക്കാൾ ഉയരത്തിൽ വളർന്നൊരു മാനവികത. അതുകൊണ്ടാണ് പട്ടിണി കിടക്കുന്നവന് ഭക്ഷണം കൊടുത്തിട്ട് റസൂൽ പട്ടിണി കിടന്നുറങ്ങിയത്. ഒരു രാത്രിയല്ല, എത്രയോ രാത്രികൾ പട്ടിണി കിടക്കുന്നവന് ഭക്ഷണം കൊടുത്ത് പട്ടിണി കിടന്നുറങ്ങി.
ഡോണ്ട് ടേക്ക് യുവർ സെൽഫ് ടു സീരിയസ്ലി എന്ന് പറയില്ലേ. നിങ്ങളെ നിങ്ങൾ വലിയ ഗൗരവത്തിൽ എടുക്കരുത്, നമ്മൾ നമ്മളെ വലിയ ഗൗരവത്തിൽ എടുക്കണ സമയമുണ്ടല്ലോ. അവിടെ പല പ്രശ്നങ്ങളും വരും, പറ്റെ അവഗണിക്കുക എന്നുള്ളതല്ല. ടെലഫോൺ കണ്ടുപിടിച്ച ഗ്രഹാമ്പൽ ഒരിക്കൽ പോലും ആ ടെലഫോണിൽ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചിട്ടില്ല. എന്തുകൊണ്ടായിരുന്നു? അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സംസാരിക്കാൻ കഴിയില്ലായിരുന്നു, അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ചെവിയും കേൾക്കില്ലായിരുന്നു. പിന്നെ ആർക്കു വേണ്ടിയാണ് ആ മനുഷ്യനത് കണ്ടുപിടിച്ചത്? ഡോണ്ട് ടേക്ക് യുവർ സെൽഫ് ടു സീരിയസ്ലി. അവനവനവക്കാൾ ഉയരത്തിൽ മറ്റു മനുഷ്യരെ കാണാൻ കഴിയുന്ന മഹത്വമുണ്ടല്ലോ, ആ മഹത്വമാണത്. ലളിതമെന്ന വാക്കിന് നിങ്ങൾ ശബ്ദധാരാവലിയിൽ അർത്ഥം നോക്കിയാൽ സുന്ദരം എന്നൊരർത്ഥം ഉണ്ടാവും. അതെങ്ങനെയാ ലളിതം എന്നതിന് സുന്ദരം എന്ന അർത്ഥം കിട്ടുന്നത്? ലളിതമായതെല്ലാം സുന്ദരമാണ്. നമ്മുടെ മനസ്സിനെ അത്രയേറെ തൊട്ടിട്ടുള്ള ഏതൊരു മനുഷ്യനെ നിങ്ങൾ എടുത്തു നോക്കൂ, അത് നിങ്ങളുടെ അധ്യാപകരാകാം, കൂട്ടുകാരാകാം, വഴിയിൽ വെച്ച് കണ്ടൊരു മനുഷ്യനാകാം, ബസ്സിൽ വെച്ച് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കണ്ടുമുട്ടിയൊരു മനുഷ്യനാകാം. നമ്മുടെ മനസ്സിൽ പതിയുന്നത് ആരാണ്? ഒരു രാവന്തിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ബാക്കിയാകുന്നതാരാണ്? ഓർമ്മിക്കപ്പെടാൻ യോഗ്യതയുള്ളവരാരാണ്? ലാളിത്യമുള്ള മനുഷ്യരാ. ആ ലാളിത്യത്തിൻ്റെ എല്ലാ ഭംഗിയും എല്ലാ അഴകും എല്ലാ സൗന്ദര്യവും ഉണ്ടായിരുന്നു ഹബീബായ റസൂലിൻ്റെ ജീവിതത്തിൽ. എല്ലാ ബന്ധങ്ങൾക്കും റസൂലിൻ്റേതായ ഒരു രസതന്ത്രമുണ്ടായിരുന്നു. നയതന്ത്രപരമായൊരു കൂടിക്കാഴ്ചയായിരുന്നു. ആ സദസ്സിലേക്ക് ആരും വരരുത് എന്ന് റസൂൽ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അങ്ങോട്ടൊരാൾ വന്നു അല്ലേ, അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം. അദ്ദേഹം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. റസൂൽ അദ്ദേഹത്തിന് പ്രത്യഭിവാദ്യം ചെയ്തെങ്കിലും റസൂലിന് ഇഷ്ടപ്പെട്ടില്ല ആ വരവ്. അനിഷ്ടം വാക്കുകൊണ്ട് പ്രകടിപ്പിച്ചിട്ടില്ല. ആകെ സംഭവിച്ചത് റസൂലുള്ളയുടെ നെറ്റി ഒന്ന് ചുളിഞ്ഞിട്ടേ ഉള്ളൂ. നെറ്റി ചുളിക്കുക എന്നുള്ളതിന് അറബിയിൽ അബസ എന്ന് പറയുക അല്ലേ, അബസ എന്ന പേരിൽ ഒരധ്യായമാണ്. പിന്നീട് എപ്പോഴൊക്കെയാണോ ആ സ്വഹാബിയെ കാണുന്നത്, അപ്പോഴൊക്കെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വാരിപ്പുണരും. നിങ്ങളെൻ്റെ ഉടപ്പിറപ്പാണ് കേട്ടോ അബ്ദുള്ള, നിങ്ങളെൻ്റെ സഹോദരനാണ് കേട്ടോ അബ്ദുള്ള. അന്ധനായൊരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ എത്ര ചുവടുകളാണോ നടക്കാൻ നമ്മൾ അദ്ദേഹത്തെ സഹായിക്കുന്നത്, അത്രയും ചുവടുകളുടെ എണ്ണം പാപം നമ്മളുടെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുമെന്ന് ആ വലിയ വെളിച്ചം നമുക്ക് പറഞ്ഞു തരികയും ചെയ്തു. നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്നറിയോ, മനുഷ്യൻ്റെ പക്ഷത്ത് നിൽക്കുന്ന വേദഗ്രന്ഥമാണ് ഖുർആൻ. റസൂലുള്ളാഹിയുടെ നെറ്റി ചുളിഞ്ഞ കാര്യം അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം അറിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അതുകൊണ്ട് യാതൊരു വിഷമം ഉണ്ടായിട്ടില്ല, കാരണം അത് കാണാനുള്ള കണ്ണ് ആ പാപം മനുഷ്യനില്ലല്ലോ. ഇനി അദ്ദേഹം അത് കണ്ടിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വിഷമമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നെങ്കിലും അദ്ദേഹത്തിന് അത് വിഷമമൊന്നും ഉണ്ടാവില്ല. ഒരിക്കലും അത് അന്ധനായ മനുഷ്യനോട് ചോദിച്ചിരുന്നു, അങ്ങനെ വിഷമം ഉണ്ടാവില്ലേ നിങ്ങൾക്ക്? അവർ പറയുന്നത് വിഷമം ഉണ്ടാവില്ല, ശീലമായില്ലേ, അവഗണനശീലമായ മനുഷ്യരെ, നിന്ദശീലമായ മനുഷ്യരെ. പക്ഷേ ആകാശത്തിൽ നിന്ന് അള്ളാഹു ഇടപെടുകയാണ്, റസൂലെ ശരിയായില്ല കേട്ടോ. അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ റസൂലിനെ അള്ളാഹു തിരുത്തുകയാണ്. ആർക്ക് വേണ്ടിയിട്ട്? ആ പാപം സ്വഹാബിക്ക് വേണ്ടിയിട്ട്. മനുഷ്യൻ്റെ അത്രയേറെ അടുത്ത് നിൽക്കാൻ, മനുഷ്യനെ പരിഗണിക്കാൻ, മനുഷ്യനെ വിഷമിപ്പിക്കാതിരിക്കാൻ അള്ളാഹു റസൂലിന് ശിക്ഷണം നൽകിയിരുന്നു. അതുകൊണ്ടാണ് റസൂലിന് എപ്പോഴും സമ്മാനം വാങ്ങിക്കൊടുക്കുന്ന ഒരാളുണ്ടായിരുന്നു, സമ്മാനങ്ങൾ നൽകുന്ന ഒരാൾ. എന്ത് കിട്ടിയാലും കൊണ്ടുവന്ന് കൊടുക്കും റസൂൽ. അദ്ദേഹത്തിനും ചിലതൊക്കെ കൊടുക്കും കേട്ടോ. അപ്പോൾ അദ്ദേഹം പറയും, എന്തിനാ റസൂൽ എനിക്ക് തരുന്നത്, ഞാൻ അങ്ങോട്ട് തന്നാൽ പോരെ, റസൂൽ പ്രയാസപ്പെടണ്ട, അതുപോരാ ഞാൻ അങ്ങോട്ടും തരും. നിങ്ങളെനിക്കാരാണ് എന്നത് മാത്രമല്ല, ഞാൻ നിനക്കാരാണ് എന്നതുകൂടിയാണ് സമ്മാനം, എല്ലാ സമ്മാനവും. ഒരിക്കലാ സ്വഹാബി റസൂലിന് കൊണ്ടുവന്നു കൊടുത്തത് മുന്തിരിയായിരുന്നു. റസൂൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ അത് കഴിച്ച്. മറ്റ് സ്വഹാബികളൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്, കൊതിയൂറുന്നുണ്ട്, പക്ഷെ അവർക്ക് ആർക്കും കൊടുത്തില്ല റസൂൽ. അദ്ദേഹം അത് കണ്ട് സന്തോഷിച്ചു. അദ്ദേഹം നൽകിയ ഒരു സമ്മാനം റസൂൽ അത്രയേറെ സന്തോഷത്തോടെ കഴിക്കുന്നത് കണ്ട് അദ്ദേഹം അവിടുന്ന് തിരിച്ചുപോയി. അപ്പോഴാണ് സ്വഹാബികൾ റസൂലിനോട് ചോദിച്ചത്, ഞങ്ങളൊക്കെ ഇങ്ങനെ റസൂലിൻ്റെ അരികിൽ നിന്നിട്ടും റസൂൽ ഞങ്ങൾക്കൊന്ന് തന്നില്ലല്ലോ,
റസൂല് സാധാരണ അങ്ങനെയല്ല, ഞങ്ങൾക്ക് വിഷമമായി. അപ്പോൾ റസൂല് സഹാബികളോട് പറയാ, ഇത് നല്ല പുള്ളിയാണ്, നിങ്ങൾക്ക് ഞാൻ തന്നാൽ നിങ്ങൾ ആ മനുഷ്യൻ്റെ മുന്നിൽ വെച്ചിട്ട് പറയും ഇത് പുള്ളിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വിഷമാവൂലേ, അത് വേണ്ട, ഞാൻ സഹിച്ചു, ഇനി വേണമെങ്കിൽ നിങ്ങളും കഴിച്ചോളൂ. എല്ലാവരും എടുത്ത് കഴിച്ചു നോക്കി, നല്ല പുളിയായിരുന്നു. വാക്കുകൊണ്ട് പോലും ഒരു മനുഷ്യനെ മനസ്സ് നോവിക്കാതിരിക്കാനുള്ള ആന്തരികമായൊരച്ചടക്കത്തിൻ്റെ പേരായിരുന്നു ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാണോ, എത്ര സംഭവങ്ങളാണല്ലേ. റസൂലിനെ അത്രയേറെ വേദനിപ്പിച്ചിരുന്നു കഅബ് ബിനു സുഹൈർ. നമുക്കറിയാം മക്കാ വിജയത്തിൻ്റെ സമയത്താണ് വേഷപ്രച്ഛന്നനായി അദ്ദേഹം റസൂലിൻ്റെ അടുത്ത് വരുന്നത്. അദ്ദേഹം വന്നിട്ട് ചോദിക്കുന്നത്, ശത്രുക്കൾ എന്ത് ചെയ്യും? അന്നോളമുള്ള രാജാക്കന്മാർ മുഴുവനും ലോക ചരിത്രത്തിൽ ചെയ്തിട്ടുള്ളത് മുഹമ്മദും ചെയ്യും എന്നാണ് കഅബ് വിചാരിച്ചത്. എന്താണ് അവർ ചെയ്തിരുന്നതെന്നറിയോ? ശത്രുക്കളെ നിഗ്രഹിക്കുക. കൊല്ലുമല്ലേ, റസൂലല്ല പറഞ്ഞു ആരെയും കൊല്ലൂല്ല, കഅബിനെ കൊല്ലില്ലേ? ഇല്ല, കഅബിനെയും കൊല്ലൂല്ല, കഅബിനെ കൊല്ലില്ലേ? ഇയാൾ ആവർത്തിച്ച് ചോദിക്കുക. കൊല്ലില്ല എന്ന് കേട്ടപ്പോൾ ഈ മനുഷ്യന് സന്തോഷം കൊണ്ടൊരു ആർത്തട്ടഹാസമായിരുന്നു. പിന്നെയാണ് അയാളുടെ അദ്ദേഹത്തിൻ്റെ ആ പ്രച്ഛന്ന വേഷമൊക്കെ എടുത്ത് ഒഴിവാക്കണം, അത് കഅബയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുപോയി, എന്തിനാ കഅബ ഇങ്ങനെയൊക്കെ വരുന്നത്? അദ്ദേഹം പറഞ്ഞത്, മുഹമ്മദേ നിങ്ങളെനിക്ക് വിശ്വാസമാണ്, പക്ഷെ കൂടെയുള്ളവരെനിക്ക് പേടിയാണ്. കാരണം അത്രയേറെ ഞാൻ നിങ്ങളെ ഉപദ്രവിച്ചവനാ. അശ്ലീല പ്രയോഗങ്ങളുള്ള സാഹിത്യ സൃഷ്ടികൾ കൊണ്ട് റസൂലിനെയും റസൂലിൻ്റെ ദൗത്യത്തെയും അത്രയേറെ വിഷമത്തിലാക്കിയ ഒരാളാണ്, വിഷമത്തിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് കഅബ്. ശരി, ആ നിമിഷം കഅബിനോട് റസൂൽ എന്താ പറയുന്നത്? റസൂല് പറഞ്ഞത് എന്താണെന്നറിയോ? എനിക്കൊരു പാട്ട് പാടിത്തരുമോ? നിമിഷ കവിയാണ് കേട്ടോ കഅബ്. ഒറ്റ നിമിഷം കൊണ്ട് കവിത ഉണ്ടാക്കാൻ കഴിയുന്ന ആളാ. ഇത്രയേറെ റസൂലിനെ ഇകഴ്ത്തിപ്പാടിയൊരു മനുഷ്യന് ആ നിമിഷം പുകഴ്ത്തിപ്പാടാൻ ഒരു സമയം കുറച്ച് മതി. പക്ഷെ അദ്ദേഹത്തിന് അറിയാം മുന്നിൽ നിൽക്കുന്ന ആൾക്ക് പുകഴ്ത്തി പറയുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് കഅബ് പാടിയത് ബാനത്ത് സുആദ് ആയിരുന്നു. അറബി സാഹിത്യം പഠിക്കുന്ന നിങ്ങൾക്കൊക്കെ അറിയാം എന്താണ് ആ കവിത എന്ന്. നഷ്ടപ്രണയിനിയെ ഓർത്തുള്ളൊരു വിലാപകാവ്യമാണ്, ഒരു ഗസലാണ്. അശ്ലീലമായ പ്രയോഗങ്ങൾ പോലും അതിനകത്തുണ്ട്. അപ്പോൾ റസൂല് കഅബിനോട് പറയണത് എന്താണ്? ഈജാതി പാട്ടൊന്നും ഇവിടെ പാടണ്ടെന്നല്ല പറഞ്ഞത്. ആ പാട്ട് പാടുക എന്നുള്ളത് ആ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമാണ്. അയാളത് പാടി, പാടിത്തീരുന്നത് വരെ റസൂൽ അത് കേട്ടു. ആസ്വദിച്ചോ എന്നറിയില്ല, കേട്ടു. എന്നിട്ട് അവസാനം റസൂലിൻ്റെ ഒരു ഉത്തരീയമുണ്ട് ഷോള്, അത് സമ്മാനമായി കഅബിന് കൊടുത്തു. ഇനി എന്ത് വേണം? ഇസ്ലാമിനെക്കുറിച്ച് ഇനി കുറേ പ്രസംഗങ്ങൾ വേണോ? ആ മനുഷ്യന് എത്ര സുന്ദരമായാണ് വാക്കിനേക്കാൾ ഉച്ചത്തിൽ ജീവിതം സംസാരിച്ചത്. വിറകേറ്റിപ്പോയ ഉമ്മയുടെ കഥ ഇനിയും ആവർത്തിച്ച് പറയേണ്ട കഥയല്ല. ആകെ നമുക്ക് പറയാനുള്ളൊരു കഥയാണ് കുട്ടിക്കാലം മുതൽ. ആ ഉമ്മ രണ്ടാമതായി ആ ചെറുപ്പക്കാരനോട് പറയുന്നത്, ഖുറൈശിയായ മുഹമ്മദിൻ്റെ അപകടത്തിലേക്ക് മോനെപ്പോലെയുള്ള നല്ല കുട്ടികൾ പോകരുത് കേട്ടോ എന്നാണ്. മോനെപ്പോലെയുള്ള കുട്ടികളൊക്കെ ഇപ്പോഴുണ്ടോ? ഉമ്മക്ക് അത്ഭുതമാണ്, മോൻ കേടുവരാൻ പാടില്ല. മുഹമ്മദിൻ്റെ അപകടത്തിലേക്ക് പോകരുത് എന്ന് ഉമ്മ ഉപദേശിച്ചപ്പോൾ ആ ചെറുപ്പക്കാരന് ഒന്നുകൂടി ചിരിച്ച്, ഒന്നുകൂടി പുഞ്ചിരിച്ചിട്ട് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ആ മുഹമ്മദാണ് ഈ നിൽക്കുന്നത്. ആ ഉമ്മയ്ക്ക് ഇനി ഇസ്ലാമിനെക്കുറിച്ച് കുറേ പ്രസംഗിച്ചു കൊടുക്കേണ്ടി വരൂ. നമ്മുടെ ചോദ്യം അതാണ്. ശ്രദ്ധാപൂർവമുള്ള ജീവിതത്തെക്കാൾ വലിയ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്കുകളുണ്ടോ? വാക്കിന് ഉൾക്കൊള്ളാൻ കഴിയാത്തതുണ്ട്, ജീവിതം കൊണ്ട് മാത്രം പരിഭാഷപ്പെടുത്താൻ കഴിയുന്ന ഒന്ന്. ശരി, അത്രയേറെ മനുഷ്യനോടടുത്ത് നിന്നു എന്നാണ് പറയാൻ ശ്രമിച്ചത്. മനുഷ്യൻ്റെ വേദനകളെ അത്രയേറെ ശ്രദ്ധയോടുകൂടി സംരക്ഷിച്ചു. മനുഷ്യൻ്റെ കണ്ണ് നിറയാതിരിക്കാൻ അത്രയേറെ ആഴത്തിൽ ശ്രദ്ധിച്ചു. നമ്മൾ സാധാരണ പറയും, ഒറ്റയ്ക്ക് ജനിക്കുന്നു, ഒറ്റയ്ക്ക് മരിക്കുന്നു എന്നൊക്കെ പറയും. പക്ഷേ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മൾക്ക് ആരൊക്കെയോ വേണം. ചെറിയൊരു കുട്ടിയുടെ കാര്യത്തിൽ പോലും ഡോക്ടർ പറയുന്നത് അമ്മ അടുത്ത് കിടക്കണം എന്നാണ്. ഇൻക്യുബേറ്റർ ഇല്ലാത്തൊരു ആശുപത്രിയിൽ
കുട്ടിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള ഡോക്ടർ ആകെ അമ്മയോട് പറഞ്ഞത് അമ്മ കുട്ടിയുടെ കൂടെ വേണം എന്നാണ്. അമ്മയുടെ തലോടൽ, അമ്മയുടെ സ്പർശം, അമ്മയുടെ സഹവാസമാണ് ആ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു നടത്തിയത് എന്ന് ഒരു പുസ്തകത്തിൽ വായിച്ചു. സഹവാസവും അടുപ്പവും കുറേ മനുഷ്യരുടെ ചങ്ങാത്തവും സൗഹൃദവുമൊക്കെ എപ്പോഴും ആവശ്യമുള്ള ആളുകളാണ് നമ്മൾ. നിങ്ങളതിനെ സൗഹൃദമെന്നോ പ്രണയമെന്നോ വിവാഹമെന്നോ ഒക്കെ വിളിച്ചോളൂ. മറ്റൊരു മനുഷ്യൻ, മറ്റൊരു മനുഷ്യനിലേക്ക് നിരന്തരം ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ അകം. അതുകൊണ്ട് ഓരോ മനുഷ്യനും നമുക്ക് പ്രധാനമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഏതൊരു മനുഷ്യനും, നമ്മൾ ഇത്ര കാലവും തുറന്നു നോക്കിയിട്ടില്ലാത്ത സമ്മാനപ്പെട്ടികളാണ് നമ്മുടെ കൂടെയുള്ള എല്ലാ മനുഷ്യരും. തുറന്നു നോക്കിയിരുന്നെങ്കിൽ നമുക്കറിയായിരുന്നു അതിനകത്ത് സമ്മാനമായിരുന്നു എന്ന്. പക്ഷെ നമ്മൾ തുറന്നു നോക്കില്ല കേട്ടോ, ജീവിതാവസാനം വരെ തുറന്നു നോക്കില്ല നമ്മൾ. ഒരമ്മയുടെ കഥയുണ്ടല്ലോ, ചെറിയ രണ്ട് മക്കളാണ്. അമ്മ അങ്ങാടിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വലിയ കുട്ടി ഓടി വന്ന് അമ്മയോട് പറയുന്നുണ്ട്, അമ്മ നമ്മുടെ ചെറിയ മോള് ക്രയോൺസ് കൊണ്ട് അവിടെയൊക്കെ കുത്തി വരച്ചിട്ടിരിക്കണ്. നമുക്ക് വല്ലാത്ത ദേഷ്യം വന്ന് അമ്മ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് കുട്ടിയെ അടിക്കാൻ വേണ്ടിയിട്ട് ഓടി ചെല്ലുമ്പോഴാണ് കുട്ടി ക്രയോൺസ് പിറകിലേക്ക് പിടിച്ചിട്ട് പേടിച്ച് നിൽക്കുന്നത്. അടിക്കാൻ ഒരുങ്ങുമ്പോഴാണ് അമ്മ ചുമരിലേക്ക് നോക്കിയത്. അവള് അവൾക്കറിയാവുന്ന ഭാഷയിൽ എഴുതിയിട്ടതാണ്, കുത്തി വരച്ചതൊന്നുമല്ല, കണ്ടാൽ കുത്തി വരച്ചതാന്ന് തോന്നും കേട്ടോ, കണ്ടാൽ കുത്തി വരച്ചതെന്ന് തോന്നുന്ന രൂപത്തിൽ അവൾ എഴുതി വെച്ചത് എന്താണെന്നറിയോ? ഐ ലവ് യു മാം. അരമണിക്കൂർ നേരം അമ്മയെ കാണാതായപ്പോഴേ അവളുടെ സ്നേഹം അവൾ ആവിഷ്കരിച്ചതാ. നല്ല കയ്യക്ഷരത്തിലൊന്നല്ല, നല്ല കയ്യക്ഷരത്തിലൊന്നും അല്ലെങ്കിലും കൂടെയുള്ള ഓരോ മനുഷ്യനും നമ്മൾക്ക് വേണ്ടി എഴുതിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ അവർക്ക് സ്നേഹമാണ് എന്നാണ്. കയ്യക്ഷരം മോശമായതിൻ്റെ പേരിൽ നിങ്ങളവരെ തടയരുത്. അതാരുമാകട്ടെ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ കഴിയാത്ത ആളുകളുണ്ട്, സ്നേഹത്താൽ ഒരു വാക്ക് പറയാൻ കഴിയാത്ത ആളുകളുണ്ട്, പക്ഷെ അകത്തുള്ളത് നിറഞ്ഞ സ്നേഹമാണ്. ഇത് തിരിച്ചറിയണമെങ്കിൽ ഒരാൾക്ക് മനുഷ്യനെ തിരിച്ചറിയണം. ബദർ എന്ന യുദ്ധത്തിന് വേണ്ടിയിട്ട് അണികൾ ശരിയാക്കുകയായിരുന്നു റസൂല്. നിങ്ങൾ കേട്ടതായിരിക്കും തിരിച്ച് ഈ സ്നേഹം എത്ര കിട്ടിയെന്നാണ്. ഓരോ മനുഷ്യനും റസൂലിന്, റസൂൽ അത്ര പ്രിയപ്പെട്ടവനായിരുന്നു. കാരണം ഓരോ മനുഷ്യനും തോന്നിയിരുന്നു ഞാൻ റസൂലിനത്രയും പ്രിയപ്പെട്ടവനാണ്. അണികൾ ശരിയാക്കുന്നതൊരു വടി കൊണ്ടാണ്. റസൂൽ എല്ലാവരും ഇങ്ങനെ ഒരു വടിയുണ്ട്, ആ അണികളെ സൊഫ് ശരിയാക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്വഹാബിക്ക് തെല്ലൊരു ദേഷ്യം വന്ന് അദ്ദേഹം പറഞ്ഞത് റസൂൽ എന്തിനാ അടിക്കുന്നത്, പറഞ്ഞാൽ പോരെ, ഞാൻ അടിച്ചിട്ടില്ലല്ലോ സ്വഹാദ്, ഞാനിങ്ങനെ മെല്ലെ തൊട്ടിട്ടല്ലേ ഉള്ളൂ. അല്ല, റസൂൽ എന്നെ അടിച്ചിട്ടുണ്ട്. ആണോ, എനിക്ക് തിരിച്ചടിക്കണോ? തിരിച്ചടിക്കണോ? സ്വഹാബികളൊക്കെ ആകെ ആകാംക്ഷയോടുകൂടിയും ദേഷ്യത്തോടുകൂടിയും നിൽക്കുകയാണ്. സവാദ് റളി അള്ളാഹു അൻഹുവിൻ്റെ ആ പ്രതികരണം അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ആരാ റസൂൽ? മുന്നിലെ വെളിച്ചമാണ് റസൂൽ. നമ്മൾ റസൂൽ എന്ന് പറയുന്ന പോലെ അല്ല അവർക്ക് റസൂൽ എന്ന് പറയുമ്പോഴുള്ള ഫീല്, അത് മറ്റൊന്നാണ്, മുന്നിലെ വെളിച്ചമാണ്. ആ വെളിച്ചത്തെ അപഹസിക്കുന്നത് അവരിഷ്ടപ്പെടില്ല. പക്ഷെ അവരോടൊക്കെ ശാന്തമാകാൻ പറയാ റസൂല്. എന്നിട്ട് റസൂൽ എന്താ ചെയ്യുന്നത്? കയ്യിലുണ്ടായിരുന്ന വടി അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു തിരിച്ചടിക്കൂ, എനിക്ക് ഇങ്ങനെ അടിച്ചാൽ പോരെ റസൂലേ, റസൂലിൻ്റെ മേൽക്കുപ്പായ ഒന്ന് പൊക്കിത്തരണം, എനിക്ക് വയറ്റത്തടിക്കണം എന്ന് പറഞ്ഞ്. സ്വഹാബികളൊക്കെ ഇളകുന്നുണ്ട്. റസൂൽ അപ്പോഴും ശാന്തമാകാൻ പറഞ്ഞിട്ട് മേൽക്കുപ്പായ മെല്ലെ പൊക്കിക്കൊടുത്ത്. സുവാദ്, ഈ ലോകത്ത് ചുംബിക്കാവുന്ന ഏറ്റവും മനോഹരമായ ആ തിരുദേഹത്തെ ചുംബിച്ചു, വാരിപ്പുണർന്ന് തുരുതുരാ ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, റസൂലേ ഇതിനു വേണ്ടിയായിരുന്നു, എന്നോട് ക്ഷമിക്കണം. കണ്ടു നിന്നവരുടെ ഒക്കെ കണ്ണു നിറഞ്ഞിട്ടുണ്ടാവും അല്ലേ? സ്നേഹത്തിൻ്റെ മുന്നിൽ ആരുടെ കണ്ണാണ് നിറയാത്തത്? ദേഷ്യത്തിൻ്റെ മുന്നിലല്ല, സ്നേഹത്തിൻ്റെ മുന്നിൽ. ഹംസ എന്ന സ്വഹാബിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മളൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയും റളിയല്ലാഹു അൻഹു. അത്രയേറെ ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ട് ഹംസ ബിൻ അബ്ദുൽ മുത്തലിബ്. റസൂലിന് അത്ര പ്രിയപ്പെട്ടവനായിരുന്നു, റസൂലിൻ്റെ വലങ്കയ്യായിരുന്നു. റസൂൽ അദ്ദേഹത്തെ വിളിച്ചതുപോലും ഹംസത്തുൽ ഖറാർ എന്നാണ്. അദ്ദേഹം ഷഹീദായപ്പോൾ റസൂൽ അദ്ദേഹത്തെ വിളിച്ചത് സയ്യിദു ശുഹദാ എന്നാണ്. ശരി, ഹംസ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പറയുന്നൊരു വാക്കുണ്ടല്ലോ,
റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഉഹദ് യുദ്ധത്തിൽ വെച്ചിട്ട് വിഷം നിറച്ച അമ്പ് കൊണ്ട് വധിച്ച രക്തസാക്ഷിത്വത്തിന് കാരണക്കാരനായ വഹിഷിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ പറയുന്ന പദമെന്താണ്, വാക്കെന്താണ്? റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന പോലെ നമ്മൾ പറയാ വഹിഷി റളിയല്ലാഹു അൻഹു. വഹിഷിക്കത് ചെയ്യേണ്ടി വന്നത് വഹിഷിയുടെ ബോസായിരുന്ന ഹിന്ദിന് വേണ്ടിയിട്ടാണ്. പിന്നെ സംഭവിച്ചതൊക്കെ നമുക്കറിയാം, ഹിന്ദെങ്ങനെയാണ് ആ പ്രതികാരം തീർത്തത് എന്ന്. എത്രമേൽ വലിയ പകയുടെ മിനാരമായിരുന്നു ഹിന്ദു എന്ന് നമുക്കറിയാം. എന്നിട്ടും ആ ഹിന്ദിൻ്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? റളിയല്ലാഹു അൻഹ. ആ ഹിന്ദിനത് ചെയ്യാനുള്ള എല്ലാ ഒത്താശയും പ്രേരണയും ചെയ്തു കൊടുത്ത ഒരാളുണ്ട്. അയാളുടെ പേര് ഖാലിദ് ബിൻ വലീദ് എന്നായിരുന്നു, കളിക്കൂട്ടുകാരനാ. ആ ഖാലിദ് ബിൻ വലീദിൻ്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? റളിയല്ലാഹു അൻഹു. അല്ലേ, ഹിന്ദു ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് വരുന്നൊരു വരവുണ്ട്. അപ്പോഴാണ് റസൂലുള്ളാഹി അവരോട് പറയണേ, ഹിന്ദേ ഞാൻ നിങ്ങൾക്ക് ഷഹാദത്ത് ചൊല്ലിത്തരാം, ഞാൻ തന്നെ ചൊല്ലിത്തരാം. കാരണം ഇത് നമ്മുടെ എല്ലാവരുടെയും രക്ഷിതാവിൻ്റെ ദീനാണ്. നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുന്ന വാതിലാണ് ഇസ്ലാമിൻ്റെ വാതിൽ. പക്ഷേ എനിക്ക് ഹിന്ദിനോട് മാത്രമായി ഒരു അഭ്യർത്ഥനയുണ്ട്. എൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ മുഖം മറച്ചിട്ട് വരണം, അത്രയേ ഉള്ളൂ. എൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ മുഖം മറച്ചുകൊണ്ട് വരണേ. നിങ്ങളെ കാണുമ്പോൾ എനിക്കെൻ്റെ ഹംസയെ ഓർമ്മ വരുന്നു. റസൂൽ അങ്ങനെ ഒരാളോട് പറയണമെന്നുണ്ടെങ്കിൽ റസൂലിനെ അത്രയും വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ വേർപാട്. അല്ലെങ്കിൽ റസൂൽ ഒരാളോട് അങ്ങനെ പറയൂല. എന്നിട്ടും ഇസ്ലാമിക ചരിത്രത്തിൻ്റെ അകത്താണ് ഹിന്ദു, പുറത്തല്ല. എത്രയോ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ഇസ്ലാമിൻ്റെ ധീരവനിതയായി മാറുകയാണ് ഹിന്ദു. എത്രമേൽ മനുഷ്യൻ്റെ അടുത്താണ് ആ പ്രവാചകൻ. നമ്മൾ എത്ര ദൂരെയാണ് മനുഷ്യനിൽ നിന്ന്. പാവങ്ങൾ എന്ന നോവൽ നിങ്ങളും വായിച്ചിട്ടുണ്ടാവുമല്ലോ, വിക്ടർ യൂഗോയുടെ പ്രസിദ്ധമായ നോവൽ. അതിൽ ജീൻ വാൽജീൻ വിശപ്പ് കൊണ്ട് മെത്രാൻ്റെ വെള്ളിക്കോല് മോഷ്ടിക്കുന്നുണ്ട്. അങ്ങനെ പോലീസ് അത് കണ്ടെടുക്കുന്നുണ്ട് ഇയാളുടെ കയ്യിൽ നിന്ന്. പോലീസ് ഇയാളെയും കൊണ്ട് ആ വെള്ളിക്കോലും ആയിട്ട് മെത്രാൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഇവനാണ് നിങ്ങളുടെ വെള്ളിക്കോല് മോഷ്ടിച്ചത്, ഇവനെതിരെ കേസെടുക്കട്ടെ, ശിക്ഷിക്കട്ടെ. അപ്പം മെത്രാൻ പറയുന്നുണ്ട് ശിക്ഷിക്കണ്ട, അവനെ വെറുതെ വിടൂ. എന്തേ, അവനെനിക്കറിയാം ആരാണ്, എൻ്റെ സഹോദരൻ. ആദ്യമായിട്ട് കാണണ അയാൾ ലോകത്തുള്ള ഏതൊരു മനുഷ്യൻ്റെയും നെഞ്ചിന് നേരെ ചൂണ്ടിയിട്ട് പറയാൻ കഴിയുന്നൊരു വാക്കുണ്ട്, എൻ്റെ സഹോദരൻ. പിന്നൊരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയിട്ട് അയാൾക്ക് ഇഷ്ടമില്ലാത്തൊരു വാക്ക് പറയാൻ കഴിയുമോ? ഒരു മനുഷ്യനിൽ നിന്ന് വെറുപ്പോടെ അകലാൻ കഴിയുമോ? ഒരു മനുഷ്യൻ്റെ വേദനകളിൽ നിന്ന് അകലാൻ കഴിയുമോ? ഒരു കഥ വായിച്ച്, ഒരു പണ്ഡിതൻ്റെ കഥയാ, അദ്ദേഹം ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കില്ല. എപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തും ആരെയെങ്കിലും വിളിച്ചുകൊണ്ട് വരും. ഒരിക്കലും അദ്ദേഹത്തിന് ആരെയും കിട്ടിയില്ല. അവസാനം അങ്ങാടിയിലേക്ക് ഇറങ്ങിയിട്ട് നോക്കിയപ്പോൾ ഒരു നാടോടിയായ ഒരു വൃദ്ധനായ മനുഷ്യനുണ്ട്. അദ്ദേഹത്തോട് ഭക്ഷണം വേണോ, എൻ്റെ കൂടെ വരുമോ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം, ഭക്ഷണം എന്ന് കേട്ടതോടുകൂടി ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയപ്പോൾ ആദ്യം തന്നെ ഈ അതിഥിക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്തു. ആ പാവം മനുഷ്യൻ ഭക്ഷണം കിട്ടിയ ഉടനെ അതെടുത്ത് കഴിച്ചു. ഇയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല. ഇയാൾ തിരിച്ചു വാങ്ങിയിട്ട് ദേഷ്യത്തോടു കൂടി പറഞ്ഞേ, ബിസ്മി ചൊല്ലാതെയാണോ ഭക്ഷണം കഴിക്കുന്നത്? ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിക്കുന്നവർക്ക് എൻ്റെ ഭക്ഷണം തരില്ല. ഭക്ഷണം നഷ്ടപ്പെട്ടതിൻ്റെയും അപമാനിതനായതിൻ്റെയും സങ്കടത്തോട് ആ മനുഷ്യൻ പറഞ്ഞു, സുഹൃത്തെ വിശപ്പുകൊണ്ട് മറന്നുപോയതാണ്, പക്ഷെ എന്നാലും എനിക്ക് നിങ്ങളുടെ ഭക്ഷണം വേണ്ട കേട്ടോ, ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ആകാശത്തേക്ക് നോക്കിയിട്ട് ആ പാവം മനുഷ്യൻ പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ പഠിച്ചവനെ, ഒരു നേരം ബിസ്മി ചൊല്ലാത്തതിൻ്റെ പേരിലാണ്
ആ മനുഷ്യനെനിക്ക് ഭക്ഷണം മുടക്കിയത്. എത്ര കോടി മനുഷ്യർക്കാണ് ബിസ്മി ചൊല്ലാതിരുന്നിട്ടും നീ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്? നിനക്ക് യാതൊരു പിടിവാശികളും ഇല്ല, നിനക്ക് യാതൊരു കാർക്കശ്യങ്ങളുമില്ല. മനുഷ്യർക്ക് എന്തെല്ലാം കാർക്കശ്യങ്ങളും നിലപാടിലെ കണിശതകളുമാണ്. ഈ കഥ വായിച്ചപ്പോൾ ആലോചിച്ചത് ഇതാണ്, ആ പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ആ പാവം മനുഷ്യനെ ഇറക്കി വിട്ടതുപോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ എത്ര മനുഷ്യരെ പുറത്തേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ടാവും. ചെറിയ ചെറിയ കാരണങ്ങളുടെ പേരിൽ നമ്മുടെ സ്നേഹത്തിൻ്റെ പാനപാത്രം നമ്മളെത്ര മനുഷ്യരുടെ കയ്യിൽ നിന്നാണ് തട്ടിത്തെറിപ്പിച്ചിട്ടുണ്ടാവുക. നമുക്ക് നമ്മുടെ കർക്കശ്യങ്ങളായിരുന്നു പ്രധാനം, നമുക്ക് നമ്മുടെ നിലപാടുകളുടെ കണിശതകളായിരുന്നു പ്രധാനം, നമുക്ക് നമ്മുടെ തർക്കങ്ങളായിരുന്നു പ്രധാനം. അവിടെയാണ് ശത്രുവിനെപ്പോലും ചേർത്ത് നിർത്തിയ വലിയൊരു മനുഷ്യൻ്റെ ചരിത്രം നമുക്ക് ഇത്രയേറെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞത്. റസൂൽ അത്രയേറെ പ്രിയപ്പെട്ടവനാകുന്നത് അതുകൊണ്ടാണ്. ആ ജീവിതം മുഴുവനും പാഠങ്ങളായി മാറുന്നത് അങ്ങനെയാണ്. വ്യത്യസ്തങ്ങളായ മതങ്ങളും ആശയങ്ങളും രീതിശാസ്ത്രങ്ങളുമുള്ള അനേകം മനുഷ്യരുടെ കൂടെ ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ. അവിടെയാണ് സഹവാസത്തിൻ്റെ ഏറ്റവും ഉന്നതമായ മാതൃക എന്താണ് എന്ന് ആ വലിയ ജീവിതം കാണിച്ചു തന്നത്. ഖുർആൻ തന്നെ അങ്ങനെയല്ലേ പറഞ്ഞത്, റസൂലെ അങ്ങനെയായിരുന്നില്ല താങ്കളുടെ പെരുമാറ്റം എന്നെങ്കിൽ അവരൊന്നും അടുത്തേക്ക് വരില്ലായിരുന്നു കേട്ടോ, അവരൊക്കെ റസൂലിൽ നിന്ന് അകന്നു പോകുമായിരുന്നു. റസൂൽ നൽകിയ സന്ദേശങ്ങൾ എന്നതോടൊപ്പം തന്നെ റസൂലിൻ്റെ സഹവാസം കൂടിയായിരുന്നു മനുഷ്യരെ ചേർത്ത് നിർത്തിയത്. ശുഐബ് നബി അലൈഹിസ്സലാമിനോട് അദ്ദേഹത്തിൻ്റെ കഠിന ശത്രുക്കളായ ആളുകൾ പറയുന്നൊരു വാക്കുണ്ട്, വഇന്നക ലഅൻതൽ ഹലീമുർ റഷീദ്. ആലോചിക്കണം കേട്ടോ, ഒരു പ്രവാചകനോട് പ്രവാചകൻ്റെ ശത്രുക്കളെ പറയുന്ന, താങ്കൾ ഓക്കെ ഹലീമുർ റഷീദ് എന്നൊക്കെ പറയുന്ന അറബി ഭാഷയിലൊരു മനുഷ്യനെ മറ്റൊരു മനുഷ്യനെ പുകഴ്ത്താവുന്ന ഏറ്റവും നല്ല വാക്കുകളാണ്. അതാണ് കഠിന ശത്രുക്കളായ ആളുകൾ ഒരു പ്രവാചകൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നത്. എന്ന് പറഞ്ഞാൽ, ഷുഐബേ താങ്കൾ ഞങ്ങൾക്ക് സ്വീകാര്യനാണ്, പക്ഷെ താങ്കളുടെ സന്ദേശം ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. പക്ഷെ ഇന്ന് ഈ പറയുന്ന ആളടക്കമുള്ള പ്രബോധകരോട് പ്രബോധിത സമൂഹം പറയുന്ന എന്താണ്, താങ്കളുടെ സന്ദേശം ഞങ്ങൾക്ക് സ്വീകാര്യമാണ്, പക്ഷേ താങ്കൾ ഞങ്ങൾക്ക് സ്വീകാര്യനല്ല. എന്തുകൊണ്ട് ഇത്രയേറെ പ്രബോധന പ്രവർത്തനങ്ങളും സംഘടനാ സംവിധാനങ്ങളും ഇത്രയേറെ മാഗസിനുകളും പ്രസംഗങ്ങളും ഒക്കെ വ്യാപകമായി നമ്മുടെ നാട്ടിലുണ്ടായിട്ടും ഇസ്ലാം എന്തുകൊണ്ട് സ്വീകാര്യമല്ലാത്ത ഒന്നായി മാറി? അതൊരു ചെറിയ കാര്യമല്ല. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ഇന്ന് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണോ അത് ചരിത്രത്തിൽ നിന്ന് തിരിച്ചു പിടിക്കണം. ഇന്ത്യയിലേക്ക് ആദ്യമായി ഇസ്ലാമിൻ്റെ വെളിച്ചവുമായി വന്ന മാലിക് ബിൻ ദീനാറും അദ്ദേഹത്തിൻ്റെ കുടുംബവും കൊടുങ്ങല്ലൂരിലാണ് താമസിക്കുന്നത്. അവരെക്കുറിച്ച് എഴുതിയ പ്രാചീന ചരിത്ര രേഖകളിൽ സർദാർ കെ എം പണിക്കർ എഴുതിയിട്ടുണ്ട്, സന്ധ്യയായാൽ ഇവരുടെ വാതിലിൽ വന്നിട്ട് മുട്ടി വിളിക്കും. ഹിന്ദുക്കളുടെ വാതിൽ തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് ഈ അറബികളായിരിക്കുമേ. അപ്പോൾ അവരോട് ചോദിക്കുകയാണ്, എന്താണ് ഈ സന്ധ്യാസമയത്ത് മാപ്പിള? അപ്പോൾ അവർ പറയുക, അവരുടെ കൂടെ അറബിയും മലയാളവും അറിയുന്ന ദ്വിഭാഷികളായ ആളുകൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഈ മാപ്പിളമാർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇവർ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ആളുകൾക്ക് ഭക്ഷണമുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം, അതിനുവേണ്ടി വന്നതാണ്. നമ്മുടെ നാട്ടിൽ പരിചയമില്ലാത്തൊരു മതരീതി കാണുക, ഒരു ജീവിത രീതി കാണുകയാണ് അവർ. അറബികൾ അവിടെ കച്ചവടം നടത്തും, അവരുടെ പീടികയിൽ നല്ല സാധനങ്ങളാണല്ലോ. അപ്പോൾ കച്ചവടം കൂടും. സ്വാഭാവികമായി നേരത്തെ ഉണ്ടായിരുന്ന ഹിന്ദുക്കളുടെ കടകളിൽ കച്ചവടം കുറഞ്ഞു, ഇത് അറബികളെ സങ്കടത്തിലാക്കി. അപ്പോൾ അറബികൾ ഉച്ചയാകുമ്പോഴേക്ക് കട അടച്ചിട്ട് പോവാണ്, ഹിന്ദു സഹോദരങ്ങളുടെ കടയിൽ കച്ചവടം കുറഞ്ഞ് പട്ടിണിയാകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ അറബികൾ നിസ്കരിക്കുന്നത് ഇവിടെ ഉള്ള ആളുകൾ കാണുമേ, താഴ്ന്ന ജാതിക്കാർ എന്ന് മേൽജാതിക്കാർ വിളിക്കുന്ന ആളുകൾ. നമ്മളങ്ങനെ വിളിക്കാൻ പാടില്ലല്ലോ. ചിലപ്പോൾ ഇമാമ് നിൽക്കുന്നത് മാലിക് ബിൻ ദീനാറിൻ്റെ വീട്ടിലെ ജോലിക്കാരനായിരിക്കും, മുതലാളി വൈകി വന്നാൽ പിറകിലാണ് നിൽക്കുന്നത്. സുജൂദ് ചെയ്യുമ്പോൾ മുതലാളിയുടെ മുഖം കൊണ്ടുപോയി വെക്കുന്നത് തൊഴിലാളിയുടെ കാൽച്ചുവട്ടിൽ. തൊഴിലാളിക്കതുകൊണ്ടൊരു അഹന്തയോ മുതലാളിക്കൊരു അപമാനമോ ഇല്ല,
പക്ഷെ ആ കാഴ്ച കാണുന്ന ഈ നാട്ടിലെ അധസ്ഥിതരായ ജനങ്ങളുടെ മനോനിലയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഡിസ്ക്രിമിനേഷൻ ഇല്ലാത്തൊരു മതത്തെ അവർ പരിചയപ്പെടുക. ആദർശമൊക്കെ പിന്നെയാണ്, അവർക്കെന്താന്ന് മനസ്സിലാവണം. ആദ്യം അവർ സ്വീകരിക്കുന്നത് വിവേചനമില്ലാത്തൊരു മതദർശനത്തെയായിരുന്നു. ജാതീയതയുടെ ഭാരം പേറാത്ത ഒരു അഴകുള്ള മതത്തെയായിരുന്നു മനുഷ്യൻ. പറഞ്ഞതത്രയും അതാണ്, മനുഷ്യനോട് അത്രമേൽ ചേർന്ന് നിൽക്കേണ്ടവർ ആണ് നമ്മൾ. മനുഷ്യനത്രയും വില നൽകിയിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ. മനുഷ്യനോട് അത്രമേൽ അടുത്ത് നിന്നിട്ടുണ്ട് ഹബീബായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കരിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ്. പക്ഷെ നിസ്കാരത്തിന് എന്തെല്ലാം ഇളവുകളാണ്! നിന്ന് നിസ്കരിക്കാൻ കഴിയാത്ത ഒരാൾ ഇരുന്ന് നിസ്കരിച്ചാൽ മതി, ഇരുന്ന് നിസ്കരിക്കാൻ കഴിയാത്ത ഒരാൾ കിടന്നു മതി, യാത്രക്കാരനായ ഒരാൾ പിന്നെ നോമ്പ് നോറ്റാൽ മതി, രോഗിയാണോ രോഗം മാറിയിട്ടൊക്കെ മാറ്റിയാൽ മതി, നോറ്റാൽ മതി. നിസ്കാരത്തിന് ഇളവുണ്ട്, നോമ്പിന് ഇളവുണ്ട് ഇല്ലേ? കള്ളം പറയാന്നുള്ളതിന് ഇളവുണ്ടോ? ഒരാളെ പറ്റിക്കണതിന് എന്തെങ്കിലും ഇളവുണ്ടോ? മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യൻ ഒരാളെതിരെ ഒരാൾക്കെതിരെ എന്തെങ്കിലും അപവാദം പറയാൻ പാടുണ്ടോ? അയാൾക്ക് എന്തെങ്കിലും ഒരിളവ് ആ കാര്യത്തിലുണ്ടോ? എന്നാൽ അയാൾക്ക് നിസ്കാരത്തിന് ഇളവുണ്ട്, നോമ്പിനിളവുണ്ട്. നിസ്കരിക്കുക എന്നത് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമായിട്ടും നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പറയാൻ വിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ വചനമില്ല. 3000-ലേറെ വചനങ്ങൾ ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ വചനം കൊണ്ട് നിസ്കാരത്തിൻ്റെ ഉള്ളടക്കം പഠിപ്പിച്ചിട്ടില്ല അള്ളാഹു. അത് ഹദീസിലാണ് മുഴുവനായിട്ടുള്ളത്. എന്നാൽ അതേ ഖുർആനിലാണ് നേരത്തെ പറഞ്ഞ അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂമിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പ്രശ്നത്തിൽ 13 വചനങ്ങൾ ഇറങ്ങിയത്. ആരുടെ കൂടെയാ? മനുഷ്യൻ്റെ കൂടെ. മനുഷ്യൻ്റെ വിലയാണത്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആത്മീയതയും മതവും രണ്ട് തലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു കാലമാണ് നമ്മുടെ കാലം. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് രണ്ടും ഒന്നാണെന്ന്, ഒന്നല്ല. അതുകൊണ്ടാണ് ജിദ്ദു കൃഷ്ണമൂർത്തി പറഞ്ഞത്, എ റിലീജിയസ് മാൻ മിൻ നോട്ട് ബി എ സ്പിരിച്വൽ മാൻ. ഒരു മതമനുഷ്യൻ ഒരാത്മീയ മനുഷ്യനാണ് എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. ഗാന്ധിജി വിശ്വസിച്ച അതേ മതം തന്നെയായിരുന്നു നാഥുറാം വിനായക് ഗോഡ്സെയും വിശ്വസിച്ചിരുന്നത്, അല്ലേ? ഒരേപോലെയുള്ള മന്ത്രങ്ങൾ ഉരുവിട്ട ആളുകളായിരിക്കും അവർ, ഒരേ വേദം പഠിച്ചു വളർന്ന ആളുകളായിരിക്കും. പക്ഷേ ഒരാളുടേത് മതമായിരുന്നു, ഒരാളുടേത് അന്തസ്സുള്ള അഴകുള്ള ആഴമേറിയ ആത്മീയതയായിരുന്നു. ആത്മീയത ഉറവയാണെങ്കിൽ കിണറ് മതമാണ്. നമുക്ക് വേണ്ടത് ഉറവയാണ്. ഉറവകൾ തേടി പോകേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലുള്ളത് ആത്മീയതയുടെ അനുഭൂതിയാണ് എങ്കിൽ നിങ്ങൾക്ക് മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരു ശത്രു ഉണ്ടാവില്ല. നിങ്ങൾക്ക് മനുഷ്യരോട് യാതൊരു തരത്തിലുള്ള വെറുപ്പോ വിദ്വേഷമോ ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു ആശയത്തിൻ്റെ പേരിലോ മതത്തിൻ്റെ പേരിലോ പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരിലോ നമ്മുടേതല്ലാത്തൊരു പക്ഷത്ത് നിൽക്കുന്ന മനുഷ്യനോട് നമുക്ക് അകൽച്ച ഉണ്ടാവില്ല. ആശയം മാറിയാൽ ആയുധം കൊണ്ടതിൻ വാശി തീർക്കുന്നൊരു ഈ നാട് ഭ്രാന്താലയം എന്ന് പറഞ്ഞില്ലേ, അതുണ്ടാവില്ല. നിങ്ങളുടേത്, നിങ്ങളുടെ ഉള്ളിലുള്ളത് ആത്മീയതയുടെ അന്തസ്സത്തയാർന്ന ഒന്നാണ് എങ്കിൽ, പകരം ചില കെട്ടുകാഴ്ചകളാണ് ഉള്ളതെങ്കിൽ നമുക്ക് ശത്രുക്കളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് 1910 മെയ് 19 പൂനെയിൽ ജനിച്ച ബ്രാഹ്മണിക് ആയിട്ടുള്ള, നമുക്കതിനോട് താല്പര്യമൊന്നുമില്ല കേട്ടോ, വക്കീലായ 38-വയസ്സുകാരനായ ചെറുപ്പക്കാരനെ ബോംബെയിലെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ഡൽഹിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ എല്ലാ ആരതിയൊഴിഞ്ഞിട്ട് എല്ലാ ഹൈന്ദവാചാരങ്ങളോടെയും സന്യാസികളുടെ സാന്നിധ്യത്തോടെയാണ് ആ ചെറുപ്പക്കാരനെ ഡൽഹിയിലേക്ക് പറഞ്ഞയക്കുന്നത്. അയാളുടെ കീശയിലൊരു തോക്ക് വെച്ചു കൊടുത്തിരുന്നു. ആ തോക്കിൽ നിന്ന് ഏറ്റ വെടികൊണ്ടാണ് ഗാന്ധിജി മരിച്ചത്. ഈ നാടിൻ്റെ രക്ഷിതാവ്, ഈ രാഷ്ട്രത്തിൻ്റെ പിതാവ് വെടിയേറ്റ് മരിച്ചത് ആ ചെറുപ്പക്കാരൻ്റെ തോക്കുകാരനായിരുന്നു നാഥുറാം വിനായക് ഗോഡ്സെ. നല്ലൊരു മതവിശ്വാസിയായിരുന്നേ, എന്തായിരുന്നില്ല? ആത്മീയതയായിരുന്നില്ല. എന്താണ് ആത്മീയത? ഇപ്പറഞ്ഞതാണ് ആത്മീയത. ഒരു മനുഷ്യനോട് പുഞ്ചിരിക്കലേ ആത്മീയതയാ, ഒരു മനുഷ്യനെ ചേർത്ത് പിടിക്കലേ ആത്മീയതയാ. ഇവൻ എൻ്റെ സഹോദരനാണ് എന്ന് പറഞ്ഞില്ലേ, സഹോദരതുല്യം സകല മനുഷ്യനെയും കാണാൻ കഴിയുന്ന ആത്മീയതയുടെ ഒരു അഴകുണ്ടല്ലോ. അത് ആത്മാവിനെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാട് മനുഷ്യനുള്ള കാലം മുതലുണ്ട്. ഈ ശരീരം മാത്രമേ ഉള്ളൂ,
അതല്ല ഈ കാണാത്ത എന്തെങ്കിലും ഇതിനകത്തുണ്ടോ? ഇ എം എസ് എഴുതിയിട്ടുണ്ട് ആത്മാവില്ല എന്ന്. കാരണം ആത്മാവുണ്ട് എന്ന് പറഞ്ഞാൽ പല ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. ആത്മാവുണ്ട് എന്നുള്ളതാണ് മതങ്ങളുടെ അടിസ്ഥാനം, ആത്മീയതയുടെ അടിസ്ഥാനം. ഒരു കുട്ടിയുടെ അമ്മ മരിച്ചു കിടക്കുന്നു, ആ കുട്ടി എന്താ പറയുക? എൻ്റെ അമ്മ പോയി എന്നാ പറയുക? അമ്മ പോയോ? അമ്മല്ലേ കിടക്കുന്നത്? അമ്മയുടെ കണ്ണ്, മൂക്ക്, അമ്മയുടെ ചുണ്ടുകൾ, അമ്മയുടെ കൈ, അമ്മയുടെ കാല് ഒക്കെ ഉണ്ട്. പിന്നെ ആരാ പോയത്? അടച്ചിട്ട് ഐ സിയുടെ ഉള്ളിൽ നിന്ന് ആരാണ് ഇറങ്ങിപ്പോയത്? കൂടി നിൽക്കുന്ന കുടുംബങ്ങളൊന്നും അറിയാതെ സൂത്രത്തിൽ ആ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് ആരാണ്? ദീന് പറയണോ, ആ ഇറങ്ങിപ്പോയ ആളെ ശ്രദ്ധിച്ചോളൂ. നമ്മളിപ്പോഴും ഈ ഫ്രെയിമിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, ഈ ഫ്രെയിമിൻ്റെ വശീകരണങ്ങളിൽ കുടുങ്ങിപ്പോവുക, ദേഹത്തിൻ്റെ ഭ്രമങ്ങളിലും ദേഹത്തിൻ്റെ ഇഷ്ടങ്ങളിലും ദേഹത്തിൻ്റെ വശീകരണങ്ങളിലും കുടുങ്ങിപ്പോവുക. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പോലും അദ്ദേഹം പറയുന്നുണ്ട്, അച്ഛന് സുഖമില്ലാതെ കിടക്കുമ്പോൾ അച്ഛൻ്റെ അടുത്ത് ഇരുന്ന ആളാണ്, പെട്ടെന്ന് ശരീരത്തിൻ്റെ വ്യാമോഹങ്ങൾ, ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നുണ്ടായ തൃഷ്ണകൾ, ആ തൃഷ്ണകൾ കാരണം ഗർഭിണിയായ കസ്തൂർബായിയുടെ അടുത്ത് പോയി ശരീര സമ്പർക്കങ്ങളിൽ ദാമ്പത്യക്രിയകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഗാന്ധിജിയുടെ അച്ഛൻ മരിച്ചു പോകുന്നത്. ജീവിതാവസാനം വരെ ഗാന്ധിജിയെ വെട്ടനായി പോലെ പിന്തുടർന്നിരുന്നു ആ സങ്കടം. ശരീരത്തിൻ്റെ ഭ്രമങ്ങളോട് അരുത് എന്ന് പറയാൻ വലിയ ദർശനങ്ങൾ ഉള്ളിലുണ്ടായിരുന്ന ഗാന്ധിജിയെപ്പോലെയുള്ള ഒരു മനുഷ്യന് പോലും സാധിച്ചിട്ടില്ലെങ്കിൽ എൻ്റെയും നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ടാണ് ഗീതയിൽ പറയുന്നത് ശരീരത്തിൻ്റെ ഭ്രമങ്ങൾക്ക് പറയുന്നൊരു പേരുണ്ട്, എന്താണെന്നറിയോ? വർഷകാലത്തെ പുഴ എന്നാ പറയുക, മഴക്കാലത്തെ നദി എന്ന്, പ്രാവൺ തരംഗിണി എന്നാ പറയുക. മഴക്കാലത്തെ നദി എന്താ ചെയ്യുക എന്ന് നമ്മൾ ഓഖി ദുരന്തം വന്നപ്പോൾ കണ്ടില്ലേ? ഒലിച്ചു പോകുമ്പോൾ കൂടെ ഉള്ളതിനൊക്കെ എടുത്തുകൊണ്ട് പോകും. വലിയ വലിയ വീടുകളെയും കൊണ്ടാണ് പോയത്, വലിയ മതിൽക്കെട്ടുകളെയും മരങ്ങളെയും കടപുഴക്കിയിട്ടാണ് കൊണ്ടുപോയത്. അതാണ് മഴക്കാലത്തെ പുഴ. ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഭ്രമങ്ങളും മനുഷ്യനോട് കാണിക്കുന്ന വശീകരണങ്ങളും തൃഷ്ണകളും, ആ തൃഷ്ണകളിലും ഭ്രമങ്ങളിലും മനുഷ്യൻ കുടുങ്ങിപ്പോകുമ്പോൾ അപകടത്തിലാകുന്നത് ആരാണ് എന്നറിയോ? ആത്മാവാണ്. കഠോപനിഷത്തിൽ പറയുന്നുണ്ട്, മനുഷ്യൻ്റെ ജീവിതം ഒരു വാഹനമാണ്, ആ വാഹനത്തിലിരിക്കുന്ന ആൾ ആത്മാവാണ്, അത് നിയന്ത്രിക്കുന്ന ഡ്രൈവർ സാരഥി മനസ്സാണ്, പിടിച്ചിരിക്കുന്ന കടിഞ്ഞാണ് ബുദ്ധിയാണ്, മുന്നിൽ കെട്ടിയിരിക്കുന്ന കുതിരകൾ ഇന്ദ്രിയങ്ങളാണ്, ആ ഇന്ദ്രിയാണ് എന്ന കുതിരകളെ ബുദ്ധിയാകുന്ന കടിഞ്ഞാണ് പിടിച്ച് മനസ്സ് നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ അപകടത്തിലാകുന്നത് അതിലിരിക്കുന്ന ആത്മാവ് എന്ന യാത്രക്കാരനായിരിക്കും. എൻ്റെ കണ്ണ് ഒരു തെറ്റ് ചെയ്താൽ എൻ്റെ കണ്ണിന് യാതൊരു കുഴപ്പമുണ്ടാവില്ല, പക്ഷേ കറുത്ത പുള്ളി വീഴുന്നത് എൻ്റെ ആത്മാവിനാണ്. എൻ്റെ നാവ് കൊണ്ടൊരു അരുതായ്മ പറഞ്ഞാൽ നാവിനെന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷേ അപകടം സംഭവിക്കുന്നത് ആത്മാവിനാണ്. ആത്മീയതയുടെ അന്തസത്ത എന്ന് പറയുന്നത് അതാണ്. നന്മകളുടെ മുഴുവനും സാകല്യ സാരമായി തീരേണ്ടത് അവിടെയാണ്, ഉള്ളാണ്. ആ ഉള്ളിൻ്റെ നന്മയെക്കുറിച്ചാണ് പുറത്തെ ഭംഗിയേക്കാൾ ഉള്ളിലേക്ക് ശ്രദ്ധിക്കൂ എന്നാണ് പടച്ചവനോടുള്ള ഭക്തി ഇതിനകത്താണ് കേട്ടോ എന്ന് പറഞ്ഞത് ആ റസൂല. അടയാളങ്ങളിലേക്ക് ചുരുങ്ങിയൊരു കാലമാണ് നമ്മുടേത്. ആത്മാവ് നഷ്ടപ്പെടുകയും അടയാളങ്ങൾ പെരുകുകയും ചെയ്ത ഒരു മതത്തെ കാണേണ്ടി വന്ന ആളുകളാണ് നമ്മൾ. എത്ര ചെറിയൊരു മതത്തെക്കുറിച്ചാണ് ഇവർ പറയുന്നത് അല്ലേ? ഒരു മനുഷ്യനെ കാണുമ്പോൾ തന്നെ അയാളുടെ അപ്പിയറൻസ് പോലും നമുക്ക് പ്രധാനമാണ്. അയാളുടെ താടിയുടെ വലുപ്പവും വസ്ത്രത്തിൻ്റെ നിറവും അയാളുടെ വസ്ത്രത്തിൻ്റെ വലിപ്പച്ചെറുപ്പങ്ങളൊക്കെ നമുക്ക് പ്രധാനമാണ്. ഒരാളുടെ ദീൻ, ഒരാളുടെ ദൈവഭക്തിയൊക്കെ അളക്കുന്നത് അപ്പിയറൻസിലാണ്. റസൂല് പറഞ്ഞത് അകമാണ് പ്രധാനം. മുഖം എത്ര ശ്രദ്ധയോടുകൂടി കരുതലോടുകൂടി ശ്രദ്ധിക്കുന്നുണ്ടോ അതിലേറെ ശ്രദ്ധ വേണം അകത്തിന് എന്ന് റസൂൽ പഠിപ്പിച്ചു. ആ അകത്തെ നന്മകളെക്കുറിച്ച് പറഞ്ഞു തന്നു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ടോൾസ്റ്റോയിയുടേതാണെന്ന് തോന്നുന്നു, ഞാൻ വായിച്ച പുസ്തകമല്ല, ഒരാൾ പറഞ്ഞു കേട്ടിട്ടുള്ള പുസ്തകമാണ്. അതിലുള്ള ഒരു ചെറുപ്പക്കാരനെക്കുറിച്ച് മറ്റൊരാൾ പറഞ്ഞതാണ്. ആ ചെറുപ്പക്കാരൻ സ്മെല്ലഡ് ക്രൈസ്റ്റ്. അവൻ യേശുവിൻ്റെ മണമുണ്ട്. മനസ്സിലായല്ലേ? അല്ലേ, യേശുവിൻ്റെ മണമുണ്ട്.
ആ മനുഷ്യൻ്റെ കർമ്മങ്ങളിൽ നിന്ന്, ആ മനുഷ്യൻ്റെ സഹവാസങ്ങളിൽ നിന്ന്, ആ മനുഷ്യൻ്റെ വാക്കിൽ നിന്ന് മറ്റൊരു മനുഷ്യൻ പറയാണ്, അയാൾക്ക് യേശുവിൻ്റെ മണമുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ സഹവാസത്തിൻ്റെ കാരണം കൊണ്ട് നമ്മെക്കുറിച്ച് മനുഷ്യന് പറയാൻ കഴിയട്ടെ, ഒരു പ്രവാചകൻ്റെ മണമുണ്ട് എന്ന്. ഈ ജീവിതത്തിനപ്പുറം എന്തോ ഉണ്ട് എന്ന് കൂടെയുള്ള ഓരോ മനുഷ്യനും തോന്നിപ്പിച്ചിരുന്നു റസൂൽ. 10-30,000 ദിവസം കൊണ്ട് തീരുന്നൊരു യാത്രയുടെ പേരാണ് ഈ ലോകത്തുള്ള നമ്മുടെ ഈ ചുറ്റിക്കറക്കം. ഈ ചുറ്റിക്കറക്കം കഴിഞ്ഞ് ഈ 30,000 ദിവസം കഴിഞ്ഞിട്ട് എന്തൊക്കെയോ ഉണ്ട് എന്ന് കൂടെയുള്ള ഓരോ മനുഷ്യനും തോന്നിയിരുന്നു. ഒരാളെക്കുറിച്ച് മറ്റൊരാൾ പറഞ്ഞതാണ്, ഇതിനപ്പുറത്ത് എന്തോ ഉണ്ട് എന്ന് ആ മനുഷ്യൻ തോന്നിപ്പിക്കുന്നില്ല. നമ്മളെക്കുറിച്ചൊരു മനുഷ്യൻ അങ്ങനെ പറയുന്ന ആലോചിച്ചു, ഇതിനപ്പുറത്ത് എന്തോ ഉണ്ട് എന്ന്, അവൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നോ അവളുടെ കർമ്മങ്ങളിൽ നിന്നോ അവളുടെ സഹവാസത്തിൽ നിന്നോ അവൾ തോന്നിപ്പിക്കുന്നില്ല എന്ന് നമ്മളെക്കുറിച്ചൊരു മനുഷ്യൻ പറയുന്നതിൻ്റെ അപകടം എത്ര വലുതായിരിക്കും അല്ലേ? ശരി, ലോകത്ത് പലതരത്തിലുള്ള മയക്കുമരുന്നുകളൊക്കെ ഉണ്ട്, ഒരുപാട് ലഹരി പദാർത്ഥങ്ങളുണ്ട്. എന്നാൽ ലോകത്ത് ഇന്നോളം മനുഷ്യൻ കണ്ടുപിടിച്ചതിൽ വച്ച് ഏറ്റവും വീര്യം നൽകുന്ന ലഹരി പദാർത്ഥത്തെക്കാളും മയക്കുമരുന്നിനേക്കാളും വലിയ ലഹരിയുണ്ട് എൻ്റെ പടച്ചവന് എന്ന് ഒരു മനുഷ്യൻ തിരിച്ചറിയലാണ് അയാളുടെ ആത്മീയത. ലോകത്തിന്നോളം മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ള ഏത് മയക്കുമരുന്നിനേക്കാളും വലിയൊരു ലഹരി ഈമാനിന് തരാൻ കഴിയും. ആ ലഹരി തിരിച്ചറിയാത്തവരാണ് നിമിഷലഹരികളുടെ പിന്നാലെ കൂടുന്നത്. ഏതൊരു മനുഷ്യനെ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, നിമിഷരസങ്ങളുടെ പിറകെ കൂടിയ മനുഷ്യർ, നിമിഷലഹരികളുടെ പിന്നാലെ പിന്തുടർന്ന മനുഷ്യർ, അവരൊക്കെയും ഈ ലഹരിയെ തിരിച്ചറിയപ്പെടാതെ പോയ മനുഷ്യരാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക വസ്ത്രം ധരിക്കുമ്പോഴോ ഏതെങ്കിലും ഒരു പ്രത്യേക സംഘത്തിൽ ചേരുമ്പോഴോ, നിസ്കരിക്കുമ്പോൾ മാത്രം കിട്ടുന്നതോ ഹജ്ജ് ചെയ്യുമ്പോൾ മാത്രം കിട്ടുന്നതോ ഖുർആൻ ഓതുമ്പോൾ മാത്രം കിട്ടുന്നതോ ഒന്നുമല്ല. ഒരു മനുഷ്യൻ്റെ ഏറ്റവും സാധാരണമായ ജീവിത വിധാനങ്ങളിൽ പോലും അയാൾ അനുഭവിക്കുന്നൊരു ലഹരിയാണ്. ആ ലഹരി അനുഭവിക്കേണ്ടത് എങ്ങനെയെന്ന്, ആ ലഹരിയുടെ ആഴം എത്ര വലുതാണ് എന്ന് ജീവിതം കൊണ്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഈ ജീവിതം അവിടെ അവസാനിപ്പിക്കുന്നു. ചൂണ്ടുവിരൽ എന്ന പേരിൽ പി കെ പാറക്കടവിൻ്റെ ഒരു ചെറിയ കഥയുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ഓർമ്മകളുടെ ആ സ്മൃതി സുഗന്ധത്തിലിരുന്നിട്ട് അദ്ദേഹം എഴുതിയതായിരിക്കും. പക്ഷേ പ്രചോദനമാണ് പ്രവാചകനെന്ന് പറയുമ്പോൾ ഈ കഥ കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കാം. നീ മൂസയല്ല, നീ മൂസയല്ല, നിന്റെ കയ്യിലെ വടി ആരുടെയും മിഥ്യാഭിചാരങ്ങളെ വിഴുങ്ങുന്നില്ല. നീ മൂസയല്ല, സചേതന സർപ്പമായി ആ വടി തിന്മകളെ ആഞ്ഞു കൊത്തുന്നില്ല. നീ മൂസയല്ല, നിനക്ക് ക്ഷമയുടെ കടൽ കടക്കാനാകില്ല. നീ മൂസയല്ല, സീനാപർവ്വതത്തിൽ നിനക്ക് രാപ്പാർക്കുവാനാകില്ല, നിനക്ക് ദൈവത്തെ കാണാനാകില്ല. നീ മൂസയല്ല, നിന്റെ വടികൊണ്ട് ശിലകളിൽ നിന്ന് ഉറവകൾ പൊട്ടുന്നില്ല. സ്വർണം കൊണ്ട് മുക്രയിടുന്ന ആഗ്രഹങ്ങളുടെ പശുക്കിടാവുകൾ, അഹങ്കാരത്തിൻ്റെ ഫറോവമാർ, പേമാരിയായി പെയ്യുന്ന നീതികേടുകൾ, എല്ലാം ഇവിടെ, എല്ലാം ഇവിടെ. നീ മൂസയല്ലായിരിക്കാം, എങ്കിലും നിന്റെ കയ്യിലെ ചൂണ്ടുവിരൽ നിനക്കൊരു വടിയാക്കി മാറ്റാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബീക മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി വസല്ലം. വസല്ലം.